السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يحسبون أنا لا نسمع سرهم ونجواهم، بلى ورسلنا لديهم يكتبون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أخذت بأعضادهم إذ ونوا، وخلى فكالجهد إذ أسرعوا، وأصبحت تهدي ولا تهتدي، وتسمع وعظا ولا تسمع. فيا حاجر الشهد حتى متى تسن الحديد ولا تقطع. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, യുവാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, വളരെ പ്രൗഢമായ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് നവോത്ഥാന സമ്മേളനം എന്ന പേരിൽ ആത്മീയ ചൈതന്യമുളവാക്കുന്ന, ആത്മീയ ചിന്തകൾ ഉണർത്തുന്ന, നാട്ടുകാരും പരിസരങ്ങളിലുള്ളവർക്കും പ്രത്യേകിച്ചും ഉപകാരപ്രദമാകേണ്ടുന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ ഉലമ സമ്മേളനത്തോടനുബന്ധിച്ച് ക്ലാസുകളിലും മറ്റ് പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ദീനിയായ നസീഹത്ത്
ഉപദേശം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണിത് എന്ന് ആദ്യമേ സംഘാടകർ തീരുമാനിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നവോത്ഥാനം നമ്മുടെ സമ്മേളനത്തിൻ്റെ വിവിധ സെഷനുകളിലുള്ള ചർച്ചകളിൽ ഏറ്റവും സജീവമായി വരുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കേരളീയ പരിസരം എന്ന വിഷയം മഹത്തായ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കുന്നത് തന്നെ നമ്മുടെ കേരളത്തിൽ പൂർവകാലത്ത് കഴിഞ്ഞുപോയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഖ്ദൂമുമാർ, അതുപോലെ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിൽ മന്ദുറമേ ഖദസ്ലാഹു സർഹുൽ അലീ തങ്ങളെപ്പോലുള്ള സയ്യിദന്മാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആലിമീങ്ങൾ, ഖാദിമാർ, രാജ്യ സ്നേഹികൾ, രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിലിൽ കിടന്നവർ, സമൂഹത്തിന് സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും എല്ലാം പഠിപ്പിച്ച് ദേശീയതയും രാഷ്ട്രത്തോടുള്ള കൂറും എല്ലാം പഠിപ്പിച്ച മഹത്തുക്കൾ, അത്തരം മഹാന്മാരായ പണ്ഡിതന്മാർ സയ്യിദന്മാരിലൂടെ ഈ കേരളത്തിൽ നടന്ന മുസ്ലിം നവോത്ഥാനങ്ങളെ ഒരു ഭാഗത്ത് മറച്ചു വെച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം തകർക്കുകയും മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന പരമ്പരാഗതമായ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും തമസ്കരിക്കുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്തുകൊണ്ട് സർവ മുസ്ലിം മഹല്ലുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുസ്ലിം വീടുകളിലും, എന്തിനധികം പറയണം, ജനിച്ച വീട്ടിലും മരിച്ച വീട്ടിലും, റമദാനിലും വെള്ളിയാഴ്ചയും രാത്രിയും പകലും എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്ത കുറച്ച് ആളുകളെ ഏതെല്ലാമോ സ്വാധീനത്തിന്റെ പേരിൽ നവോത്ഥാന പ്രവർത്തകരും നായകന്മാരുമായി തെറ്റായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹത്തായ ഈ സമ്മേളനം ഇങ്ങനെ ഒരു പ്രമേയം മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിലും ശരി, കേന്ദ്രമാണെങ്കിലും ശരി, ഭരണാധികാരികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഭിന്നിപ്പ്, അതിന്റെ ശേഷം പിന്നെയും ഭിന്നിപ്പ്, ഭിന്നിച്ചവർ തന്നെ ഭിന്നിപ്പ്, ഭിന്നിപ്പിക്കുന്നവർ തമ്മിൽ ഭിന്നിപ്പ്, ഇങ്ങനെ ഭിന്നിപ്പ് കൊണ്ട് അനൈക്യം കൊണ്ട് കേരളം മുഴുവനും നടക്കാൻ ശ്രമിച്ച വിഭാഗത്തെയും അവരുടെ നേതൃത്വത്തെയും നവോത്ഥാനത്തിന്റെ ആളുകളായി ചിത്രീകരിക്കുന്ന പുസ്തകങ്ങളും പാഠങ്ങളുമൊക്കെ ഈ കേരളത്തിലെ നിരപരാധികളായ മുസ്ലിം വിദ്യാർത്ഥികൾ പലപ്പോഴും പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം നിർബന്ധമായും മാറ്റം വരികയും ഈ രാജ്യത്ത് വളരെ പൂർവികമായി തന്നെ മുസ്ലിം ഉമ്മത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ മുൻഗാമികളെയും അവരെ പിന്തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും സമൂഹത്തിന് പരിചയപ്പെടുത്തി രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി എല്ലാവരും കൈകോർത്തു പിടിക്കുകയും അതിലെല്ലാവരും ഭാഗമാക്കാവുകയും പ്രചോദനം നൽകുകയും ചെയ്യണം എന്നത് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നവോത്ഥാനത്തെ സംബന്ധിച്ച് ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. വലിയൊരു നവോത്ഥാന നായകനായിരുന്നു ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, അതിലാർക്കും സംശയമില്ല. ആ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി
റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ പരത്തി. എന്നിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെയും ശത്രുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാരും രാഷ്ട്രത്തിൽ സ്വാധീനമുള്ളവരും പ്രവർത്തിച്ചതിന്റെ പേരിൽ ഒരുപാട് നാശങ്ങൾ മുമ്പ് മറാക്കസിലും മറ്റും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് തുടരാനോ നടക്കാനോ പാടില്ല. ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠനം നടത്തി. ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി ചൊല്ലിയ പദ്യം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബുൽ ഫത്ഹ് മജ്ദുദ്ദീൻ അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ പദ്യമായിരുന്നു. ഞാനത് ചൊല്ലാനുള്ള കാരണം, ഇവിടെ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്റെ സ്നേഹിതന്മാരായ നമ്മുടെ പ്രവർത്തകന്മാര് പലരും വന്ന് എന്നോട് പറഞ്ഞു, അതിൽ പ്രത്യേകിച്ചും തൃശൂർ ജില്ലയിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വാവു പറഞ്ഞു തരികയാണ് വേണ്ടത് ഈ എന്ന് പറഞ്ഞു. അതൊരു നവോത്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗമായി പോകരുത് എന്ന നിലക്ക് എന്നെ ഉണർത്തിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വാവു പറയാനുള്ള അർഹതയും യോഗ്യതയും എനിക്കില്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സദസ്, മഹാനവറുകൾ നവോത്ഥാന പ്രവർത്തന രംഗത്ത് സജീവമായി വരുന്നു, പക്ഷേ ആത്മീയ രംഗത്ത് ഉയർന്ന സ്ഥാനത്തേക്ക് കയറി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വാഴ്ന്നു പറയുകയായിരുന്നു. അപ്പോഴാണ് ആത്മീയ നേതാവായ സഹോദരൻ അബുൽ ഫത്ഹ് മജ്ദുദ്ദീൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറി വരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഉദ്ഘാടനം ആദ്യം ചെയ്യുന്നോ? നേരിടോട്ടെ. അബുൽ ഫുതൂഹ് മജ്ദുദ്ദീൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വാഴ്ന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് എന്നിട്ട് ചൊല്ലിയതാണ്. വാഴ്ന്ന് പറയുന്ന എന്നെ പോലുള്ളവരോട് ചൊല്ലേണ്ട പദ്യമാണ്. ولا تهتدي وتسمع وعظا ولا تسمع നീ മറ്റുള്ളവരുടെ തോളിൽ പിടിക്കുകയാണ്. മറ്റുള്ളവർ ദുർബലരാകുമ്പോൾ അവരെ തോളിൽ പിടിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. പക്ഷേ അവർ മുന്നിലേക്ക് നിന്റെ പ്രചോദനം കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിനക്കങ്ങനെ നീങ്ങാൻ സാധിക്കുന്നില്ല. അസ്ബഹ്ത തഹ്ദീ വലാ തഹ്തദീ, നീ മറ്റുള്ളവരെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പണിയുമായി മുന്നോട്ട് പോവുകയാണ്. വലാ തഹ്തദീ, നീ സ്വയം സന്മാർഗിയായി പ്രവർത്തിക്കുന്നില്ല. നീ മറ്റുള്ളവർക്ക് വാദം കേൾപ്പിക്കുകയാണ്. നീ പറയുന്ന വാദ് നിന്റെ ഹൃദയ അന്തർഭാഗത്തേക്ക് നീ സ്വന്തം കേൾക്കുന്നില്ല. നിന്റെ ഉദാഹരണം അരം. അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അരത്തിന്റെ സ്വഭാവം മറ്റുള്ളതിനെല്ലാം മൂർച്ഛം കൂട്ടുക എന്നതാണ്. മൂർച്ഛയില്ലാത്തതിനെല്ലാം മൂർച്ഛ കൂട്ടുക. പക്ഷേ അരം കൊണ്ട് ഒരു ചെറിയ തക്കാളി പോലും മുറിക്കാൻ കഴിയില്ല. ഇതുപോലെ നീയൊരു വാദം പറയുന്നവൻ, നീയൊരു ഉപദേശിക്കുന്നവൻ, അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം അരം പോലെ നീ മൂർച്ഛം കൂട്ടുന്നു. നീ സ്വന്തത്തിൽ പറയുന്ന വാവ് നിന്റെ ജീവിതത്തിൽ പകർത്താൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ നിന്റെ സ്വഭാവം അരം പോലെയായിപ്പോയി.
എന്നിങ്ങനെ ഒരു പദ്യം ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹനീഫ അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് സഹോദരൻ വന്ന് ചൊല്ലിയപ്പോൾ, പടച്ച റബ്ബേ, ഞങ്ങൾ അവിടുത്തെ ചെരിപ്പെടുക്കാൻ പോലും അവകാശമില്ലാത്ത യോഗ്യതയില്ലാത്ത ആഖിർ സമാനിലെ ചണ്ടിതവറുകളാണ്. സാധുക്കളായ ഞങ്ങളെ അവിടുത്തെ ബറക്കത്തോട് നീ ആത്മീയ ചൈതന്യമുള്ള, ആഹ്റം രക്ഷപ്പെടുന്ന ആത്മീയ ചിന്തയുള്ള, ഹൃദയ സംസ്കരണമുള്ള മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളുടെ എല്ലാ സദസ്സുകളും അതിനുവേണ്ടി നീ നിമിത്തമാക്കണം റഹ്മാനെ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ആ സഹോദരന്റെ വാക്കുകൾ വല്ലാതെ സ്ഥാനം പിടിച്ചുപോയി. അങ്ങനെയാണ് മാനവറുകൾ വയലിന്റെ സദസ് വിട്ടു, മഹാനവുകൾ സ്വന്തത്തിൽ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ടു ധാരാളം സാലിഹീങ്ങളെ കാണാനും സാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യാനും. അള്ളാഹുവിന്റെ മേൽ പൂർണമായി തവക്കുലാക്കി ഒരു സ്ഥാനമുള്ളവന്റെ സ്ഥാനത്തിനോ പണക്കാരന്റെ പണത്തിനോ അധികാരമുള്ളവന്റെ അധികാരത്തിനോ വില കൽപ്പിക്കാതെ സ്വന്തത്തിലെങ്ങനെയുണ്ട് രക്ഷപ്പെടാൻ, ആ രക്ഷയിലൂടെ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ട് ഇത് വിതരണം ചെയ്ത് മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താൻ എന്ന ചിന്തയിലിറങ്ങി പുറപ്പെട്ട് വലിയ ചരിത്രങ്ങൾ കുറിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതാ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിച്ചത്. കിതാബുൽ ഹിയ, അതേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആത്മീയ ചൈതന്യം ജനഹൃദയങ്ങളിലേക്ക്, പ്രത്യേകിച്ചും മുതഅല്ലിമീങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പണ്ഡിതന്മാരിലേക്ക്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആ ചിന്ത കൊണ്ടുവരാനും മുഴുവൻ വ്യാജ തരീഖത്തുകളെയും ആലിമീങ്ങളെ തള്ളിപ്പറയുന്ന, ആലിമീങ്ങളെ കുറ്റം പറയുന്ന, ഇബാദത്ത് വേണമില്ലെന്ന് പറയുന്ന, ഇബാദത്തിന് പകരം അതേ ഞാൻ വലിയ സ്ഥാനത്തെത്തിയതിനാൽ എനിക്ക് കർമ്മങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന, വലിയ സ്ഥാനത്തെത്തിയതിനാൽ പെണ്ണിന്റെ കൈപിടിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറയുന്ന, വലിയ സ്ഥാനത്തെത്തിയതിനാൽ ഹറാമും ഹലാലും നോക്കേണ്ടതില്ലെന്ന് പറയുന്ന അത്തരം വ്യാജ തരീഖത്തുകാർക്കെതിരെയും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ച അശ്അരി തരീഖത്ത്, മാതുരിദി തരീഖത്ത് അനുസരിച്ചുള്ള സുന്നത്ത് ജമാഅത്തിനെതിരെ രംഗത്ത് വന്ന മുഴുവൻ മുബത്തദീനെതിരെയും നാല് മദ്ഹബുകൾക്കെതിരെ രംഗത്ത് വന്ന് വിവരക്കേട് പറയുന്ന മുഴുവൻ വിവരമില്ലാത്തവർക്കെതിരെയും ശക്തിയായി ആഞ്ഞടിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ ആത്മീയ ചൈതന്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വളരെയേറെ ശ്രമങ്ങൾ നടത്തിയ കിതാബുൽ ഹിയായി രചിച്ചിരുന്നത് അങ്ങനെയാണ്. ആ മഹാനായ ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തകരിലും നവോത്ഥാന നായകരിലും പെട്ട മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് ആ കാലഘട്ടത്തിലുള്ള ആത്മീയ ചൈതന്യത്തിനെതിരെ നീങ്ങുന്ന പണ്ഡിതന്മാരിൽ ചിലർ അസൂയ വെച്ചു. കാരണം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന അംഗീകാരം, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന ബഹുമാനം, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുഖേന പലരും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുന്ന കാഴ്ച അവർക്ക് സഹിക്കാത്തതിനാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയുണ്ട് ഒതുക്കാനെന്ന് ചിന്തിച്ച ഒരു വിഭാഗം പണ്ഡിതന്മാർ അന്നത്തെ ഭരണാധികാരികളെ നന്നായി സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെതിരെ ധാരാളം ആരോപണങ്ങൾ അവർ പറഞ്ഞുണ്ടാക്കി. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിനെതിരെയും ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ثم وقع جثة معهم بخليفة الوقت علي بن يوسف فطعنوا على الغزالي كثيرا ونسبوه الى مخالفة اهل السنة. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയാണ് ഇമാം ഗസ്സാലി എന്ന് വരെ അസൂയക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞു പരത്തുകയും അന്ന് രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണാധികാരിയെ അവർ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെതിരെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിയാ ഉലൂമുദ്ദീനെതിരെ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു.
അങ്ങനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം മറാക്കസ് പട്ടണത്തിൽ വെച്ച് ചുട്ടുകരിക്കപ്പെടുകയുണ്ടായി. സുഹൃത്തുക്കളെ, നവോത്ഥാന നായകന്മാരായി ആത്മീയ ചിന്തയോടുകൂടി മഹാന്മാരായ അയ്മത്തിന്റെയും സഹാബത്തിന്റെയും വഴിയിൽ സമൂഹത്തെ വഴി നടത്തുന്ന ഏത് നവോത്ഥാന നായകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടോ അവർക്കെല്ലാം അസൂയാലുക്കളായ പണ്ഡിതന്മാരുടെ ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ആ പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിച്ച ഭരണതലത്തിൽ സ്വാധീനമുള്ള ആളുകളുടെ അക്രമങ്ങളും അവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പലപ്പോഴും നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നത് ഇസ്ലാമിക ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹത്തായ സമ്മേളനത്തോടനുബന്ധിച്ച് നാം നവോത്ഥാന സമ്മേളനം നടത്തുമ്പോൾ ഇതിനെ സംബന്ധിച്ച് നല്ല ബോധം, ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് നല്ല ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, നവോത്ഥാന പ്രവർത്തകരാകേണ്ടവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ അവർ കേവലം പ്രസംഗകരായാൽ പോരാ, കേവലം പ്രഭാഷകരായാൽ പോരാ, അതുപോലെ കേവലം പഠിപ്പിക്കുന്നവരായാൽ പോരാ, മറിച്ച് ഒരിക്കലും തന്നെ വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴൽ പ്രതീക്ഷിക്കാവതല്ല. ഇതുപോലെ മുതനജിസായ വെള്ളം കൊണ്ട് ഒരിക്കലും മറ്റൊരു വസ്തു കഴുകി വൃത്തിയാക്കാനും കഴിയില്ല, മറിച്ച് തൊഹൂറായ വെള്ളമാകണം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും അതാണ് തൊഹൂറായ വെള്ളം. തൊഹൂറായ വെള്ളത്തിനെ മറ്റൊന്നിനെ കഴുകി വൃത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പൊ സ്വന്തത്തിൽ ശുദ്ധിയുള്ളവരും മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നവരും ആയിരിക്കണം. നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ സാധാരണക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ, എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹു ജല്ല ജലാലുഹു, ഞാൻ ഈ കഴിഞ്ഞ ഇന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച ദുബായിൽ ഒരു പള്ളിയിൽ ജുമഅക്ക് കൂടി. ആ പള്ളിയിലെ ഖതീബ് അന്ന് ഓതിയ ഖുത്ബ കേട്ടപ്പോൾ അത് എന്റെ മനസ്സിൽ നന്നായി അത് മനസ്സിൽ തറിച്ചു. ഞാൻ ആ ഖുത്ബയുടെ കോപ്പി ഒന്ന് കിട്ടണം എന്നാഗ്രഹിച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം ബഹുമാനപ്പെട്ട അബ്ദുവാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒമ്പതാമത്തെ പൗത്രനാണെന്ന് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അദ്ദേഹത്തിന്റെ ആ ഖുത്ബ അവിടെ ഔഖാഫ് വിതരണം ചെയ്ത ഖുത്ബ തന്നെയാണ്, പക്ഷേ അതിൽ അദ്ദേഹം ചില സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വകയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ ആ ഖുത്ബയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഖുത്ബയുടെ കോപ്പി എനിക്കെടുത്തു തന്നു. ആ ഖുത്ബയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിനെ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനെ സുന്ദരമായ ഉന്നതമായ മഹത്വമേറിയ നാമങ്ങളുണ്ട്, ആയിരക്കണക്കിന് നാമങ്ങളുണ്ട്. അതിൽ 99 പേര് അൽ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ ഹദീസിൽ പ്രത്യേകം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പേരുകളിൽ ഒരു പേരാണ് റഖീബ് എന്ന പേര്, അള്ളാഹുവിന്റെ മഹത്തായ ഒരു പേരാണ് റഖീബ് എന്ന പേര്. ആ പേര് വളരെ അർത്ഥവത്തായ പേരാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ആയിരക്കണക്കിന് സ്ത്രീകൾ വാതു കേൾക്കാൻ വേണ്ടി ഇവിടെ അന്നകലെ വന്ന് സമ്മേളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാധാരണ എവിടെ പോയാലും ആളുകള് പുരുഷന്മാർ കുറഞ്ഞാ പറയുന്ന ഒരു വാക്കാണ്, പെണ്ണുങ്ങൾ ധാരാളം ഉണ്ട്, കാരണം മുസ്ലിയാർ ഇങ്ങോട്ടും കാണൂല, മുസ്ലിയാർ അങ്ങോട്ടും കാണൂല, പെണ്ണുങ്ങൾ ധാരാളം ഉണ്ട് എന്ന് പറയുന്നത് സാധാരണ പതിവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആയിരക്കണക്കിന് സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പുറമെ അതിനെക്കാണും മറ്റൊരു കാര്യം എന്നോട് വേക്കുന്ന ഇവിടെ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞു, ഏതോ ഒരു വ്യാജത്വരീക്കത്തിന്റെ ഒരു പ്രാസംഗികനോ ആരോ എന്ന് എനിക്കറിയില്ല, ഒരാളെ പറഞ്ഞു വെച്ചിരിക്കുന്നു പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഈ എന്നും പറഞ്ഞു. അപ്പൊ എന്താണ് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് ഫോട്ടോ എടുക്കുമ്പോ അത് നമ്മുടെ പ്രവർത്തകന്മാർ ആ മൊബൈലിൽ പിടിച്ചിങ്ങോട്ട് എടുത്തു, അത് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി യോ മറ്റോ അവർ വാങ്ങിയെന്നും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികൾ എവിടെ നിന്നാണ് വരുന്നത്? അതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, അള്ളാഹുവിന്റെ ആ റഖീബ് എന്ന പേരിനെ സംബന്ധിച്ചുള്ള
ബോധത്തിന്റെ കുറവാണ് അല്ലെങ്കിൽ ബോധമില്ലായ്മയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ മനുഷ്യരെ, ജാതി മത വർഗവർണ ദേശഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ സർവജനങ്ങളെയും സർവജനങ്ങളെയും വിളിച്ച് റബ്ബ് സുബ്ഹാനഹു വതആല പറയാൻ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വല്ലാത്ത അർത്ഥവത്തായ ഒരു വാക്കാണത്. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, സൃഷ്ടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നവനാണ്, ഇതുവരെ വളർത്തിയവനാണ്, ഇനി അങ്ങോട്ടും വളർത്തേണ്ടവനാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അറിയാമല്ലോ സുഹൃത്തുക്കളെ, വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളിയുടെ ചെറിയ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ നിന്നൊരു ചെറിയ അംശം, ആ അംശം നഗ്നദൃഷ്ടി കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. അതി കാണണമെങ്കിൽ ഉപകരണം വേണം. അത്രയും വളരെ ചെറിയ ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ വളറബ ലന മസലൻ വനസിയ ഖൽഖഹ് قال من يحيي العظام وهي رميم അഹങ്കാരിയ ഒരു മനുഷ്യൻ ഒരു ദ്രവിച്ച എല്ലിന്റെ കഷ്ണം കയ്യിൽ പിടിച്ച് അത് കൈകൊണ്ട് ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് അതിങ്ങനെ പൊടി പൊടിയായി വീഴുന്നത് കണ്ടപ്പോ അവൻ ചോദിച്ച ചോദ്യമാണ്, മൈ യുഹിയിൽ ഇളാമ വഹിയ റമീം, ഈ ദ്രവിച്ചു പോയ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ സാധിക്കുക? ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻസഅഹാ അവ്വല മറ ആദ്യ തവണ അതിനെ ഹയാത്താക്കിയവനാരാണോ അവന് ഇതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പറയൂ നബിയേ. പടച്ച റബ്ബിനെതിരെ വല്ലവനും ചോദ്യം ചെയ്യാൻ വന്നാൽ അതിന്റെ മറുപടി അല്ലാഹുവിന്റെ ഹബീബ് പറയണം. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ ഖുൽ, പറയൂ പറയൂ എന്നിങ്ങനെ പറയുന്നത് കാണാം. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച്, അവന്റെ കഴിവിനെ സംബന്ധിച്ച്, അവന്റെ അറിവിനെ സംബന്ധിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് സംശയിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അതിന് പ്രിയപ്പെട്ട ഹബീബ് മറുപടി പറയണം. അതാണ് ഖുൽ, പറയൂ നബിയേ. അതേ സമയത്ത് നിങ്ങൾ കണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലും മോശം പറഞ്ഞാൽ, അവിടെ അല്ലാഹു തന്നെ ഡയറക്റ്റ് മറുപടി പറയുന്ന സ്വഭാവമാണ്. അതാണ് തബ്ബത് യദാ ബിലഹബിം വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്, ഹബീബിന്റെ പിതൃ സഹോദരനാണെങ്കിലും അല്ലാഹു ജല്ല ജലാലുഹു അതിനപ്പോൾ തന്നെ അങ്ങ് മറുപടിയാക്കുകയാണ്, തബ്ബത് യദാ ബിലഹബിം വതബ് മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞതിന് പകരം അവിടെ ഖുൽ, പറയൂ എന്ന് കൂട്ടാതെ അല്ലാഹു തന്നെ എന്ന് മറുപടി പറയാണ്. തബ്ബത് യദാ അബീ ലഹബിം വതബ്, അബൂ ലഹബ് നശിച്ചിരിക്കുന്നു, അവൻ നശിക്കട്ടെ, അവന്റെ കരങ്ങൾ നശിക്കട്ടെ, അഥവാ അബൂ ലഹബ് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അല്ലാഹുവും അവന്റെ ഹബീബും തമ്മിലുള്ള ബന്ധം. ഹബീബിനെ വല്ലവരും പറഞ്ഞാൽ അല്ലാഹു തആല പറയും, അല്ലാഹുവിനെ കുറിച്ച് വല്ലവരും പറഞ്ഞാൽ ഹബീബ് മറുപടി പറയണം. ആ നിലക്ക് അല്ലാഹ് പറയാണ്, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആർക്കാണ് ഈ എല്ലിനെ, ദ്രവിച്ചു പോയ എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയുക എന്നല്ലേ ചോദ്യം. പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യം അതിനെ പടച്ചവനാരോ അവൻ തന്നെ അങ്ങ് ജീവിപ്പിക്കും. ഇത് പറയുന്നതിന്റെ മുമ്പ് റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ആ അഹങ്കാരത്തെ
അല്ലാഹു തആല ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ അറിയില്ലേ, മനുഷ്യൻ കണ്ടില്ലേ, മനുഷ്യൻ മനസ്സിലാക്കിയില്ലേ അവനെ സൃഷ്ടിച്ചത് വളരെ ചെറിയ ബീജത്തിൽ നിന്നാണ്. അതെത്ര അത്ഭുതകരമാണ് റബ്ബിന്റെ സൃഷ്ടിപ്പ്! ആ ഒരു ബീജത്തിൽ അവർ ഉൾപ്പെടുത്താത്ത വല്ലതുമുണ്ടോ? മനുഷ്യൻ ചെറിയ, വളരെ ചെറിയ ബീജവും മണ്ടവും സങ്കലനം നടത്തി മനുഷ്യ ശരീരത്തിന് രൂപം കൊടുത്തപ്പോ ആ ശരീരം ജനിച്ചു വീണു വളർന്നു നോക്കുമ്പോ മുഖം കണ്ടാൽ ബാപ്പയുടെ മുഖം തന്നെ, അല്ലെങ്കിൽ ഉപ്പാപ്പയുടെ ശബ്ദം തന്നെ, അല്ലെങ്കിൽ അതാ കുടുംബത്തിലുള്ള ഒരാളുടെ സ്വഭാവം തന്നെ, നടത്തം കാണുമ്പോ ഉമ്മാന്റെ നടത്തം തന്നെ. എന്തിനധികം പറയണം, കയ്യക്ഷരം പോലും ബാപ്പയുടെ കയ്യക്ഷരം പോലെ തന്നെ. ബുദ്ധി നോക്കുമ്പോ ബാപ്പയെ പോലെ ബുദ്ധിയുള്ളവൻ, അല്ലെങ്കിൽ ഉപ്പാപ്പയെ പോലെ ബുദ്ധിയുള്ളവൻ തന്നെ. അങ്ങനെ പോയിട്ട് എത്രത്തോളം എന്നറിയോ? ഉലമാ സമ്മേളനത്തിന് വലിയ ചെലവുണ്ടാവും, ചെറിയ ചെലവല്ല, വലിയ ചെലവുണ്ടാവും. ഇതൊക്കെ വെറുതെ നടക്കുവോ? അതുകൊണ്ട് ഈ ബക്കറ്റ് കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ചിലപ്പോ പലരെയും സമീപിച്ച് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുള്ള ഹുദീർഗായ് ഷാഫിയത്തും കൊടുക്കട്ടെ, തങ്ങളെ പോലുള്ളവർ സംഭാവനക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാം ചിലപ്പോ സമ്മേളനം ഉണ്ടാവുമ്പോ സ്ഥാപനത്തിനും സംഘടനക്കൊക്കെ പിരിവിന് പോവും. അങ്ങനെ പിരിവിന് പോകുമ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ, ഒരു ഉദാഹരണമാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട, ഒരു സ്ഥലത്തെത്തുമ്പോ ഒരാൾ അവിടെ കയറണ്ടാന്ന്, നല്ല വീടാണ്, നല്ല വലിയ വീടാണ്, അവിടെ കയറണ്ട തങ്ങളെ, അല്ലെ കയറണ്ട ഉസ്താദെ, അഞ്ചു വയസ്സ കിട്ടൂല, അതെന്താ നിങ്ങൾക്ക് അയാളെ, അയാളെ ബാപ്പാൻ പോലെ തന്നെയാണ് മോനും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുത്തിലേക്ക് കാണാൻ പോലും കഴിയാത്ത ഈ നുതുഫത്തിന്റെ ഉള്ളിൽ ബുഹലി വരെ വെച്ചിരിക്കുകയാണ്, ബാപ്പാന്റെ ബുഹലി. ഈ മകന് എന്തെല്ലാം അള്ളാഹുത്തല ഉൾപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബുഹലി വരെ, ബാപ്പാന്റെ ബുഹലി വരെ ഇതിന്റെ ഉള്ളിൽ അള്ളാഹുത്തല ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെയോ സുബ്ഹാനല്ലാഹ്, നല്ല തണുപ്പ് വന്നപ്പോ കാലിങ്ങനെ വരിഞ്ഞ നിലക്ക് ഇങ്ങനെ പൊട്ടിയിരിക്കുക, ആ ഉമ്മാന്റെ കാലും അങ്ങനെ തന്നെയായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതും അള്ളാഹുത്തല ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വേറെ ചിലരുടെ കാലും ഇങ്ങനെ മേപ്പ് വരച്ചതുപോലെ നല്ല തണുപ്പിന്, ആ ഇങ്ങനെ തന്നെയോ ബാപ്പാന്റെ കാലും. ഇങ്ങനെ പോയിട്ട് അൽഹംദുലില്ലാ, നല്ല ആരോഗ്യത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ 45 വയസ്സ് 40 വയസ്സ് അങ്ങനെ കഴിയുമ്പോ നല്ല ക്ഷീണം, ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ചോദിക്കുകയാണ്, ബാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നോ? അപ്പൊ സുബ്ഹാനല്ലാഹ്, പരിശോധിച്ച് നോക്കുമ്പോ ഷുഗറുണ്ട്, ബാപ്പാന്റെ ഷുഗറും അല്ല അള്ളാഹുത്തല ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. ഈ ചെറിയ ഒരംശത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹുവതആല ഉൾപ്പെടുത്തിയത്! ഇങ്ങനെ സൃഷ്ടിച്ച രാജാവ്, ആ രാജാവിന് ഈ സൃഷ്ടിച്ച മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കൽ ഒരു പ്രശ്നമാണോ? റബ്ബ് ചോദിക്കുകയാണ്. ആ റബ്ബിന്റെ സൃഷ്ടിപ്പ് സുഹൃത്തുക്കളെ, അത് തന്നെ എത്ര അത്ഭുതകരമാണ്! മനുഷ്യനെ കൈപടച്ചുകൊടുത്തു, ആ കൈ തന്നെ കയ്യിന്റെ വിരൽ പടച്ചുകൊടുത്തു, കൈക്ക് തന്നെ പ്രത്യേക രൂപം പടച്ചു. ഈ കൈകൊണ്ട് ഉയർത്തിയാൽ വാഴയിൽ നിന്ന് പഴം ഇരിഞ്ഞെടുക്കാൻ സാധിക്കും, അതേ ബൾദൂരാനും വിടാനും സാധിക്കും. അതേ കൈകൊണ്ട് തന്നെ അതാ കുഴിയിലേക്കൊരു സാധനം നടാനും കഴിയും, അങ്ങനെയല്ലേ മേലോട്ടും പൊങ്ങും താഴോട്ടും പൊങ്ങും. അതേ കൈകൊണ്ട് തന്നെ അവനതാ വലതുഭാഗത്തും ഇടതുഭാഗത്തും അവന്റെ കൈയുയർത്തി തടുക്കാൻ കഴിയും. അതേ മനുഷ്യന് തന്നെ വെള്ളത്തിലൂടെ നീന്തിപ്പോകാൻ ഈ കൈകൊണ്ട് സാധിക്കും, അതേ മനുഷ്യന് തന്നെ ഡ്രൈവ് ചെയ്യാൻ ഈ കൈയിന്റെ സഹായം കൊണ്ട് സാധിക്കും. ആ കൈ തന്നെ സുഹൃത്തുക്കളെ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ അതൊരു മാന്തിയാണ്, അതേ കൈ തന്നെ മുട്ടിടാ ചുരുട്ടിപ്പിടിച്ചാൽ ഒരു മുട്ടിയാണ്, അത് തന്നെ നിവർത്തിപ്പിടിച്ചാൽ ഒരു സ്പൂണാണ്, അത് തന്നെ കൂട്ടിപ്പിടിച്ചാൽ ഒരു പാത്രമാണ്, അതേസമയത്ത് കൈകൾ ഇങ്ങനെ പരത്തി കൂട്ടിപ്പിടിച്ചാൽ ഒരു വൈപ്പറാണ്. ഈ ഒരൊറ്റ വിരലിൽ തന്നെ റബ്ബൻ എന്തെല്ലാം വിഷയങ്ങളാണ് വെച്ചിട്ടുള്ളത്! ഈ കൈ അടക്കി പിടിച്ചാൽ ഒതുങ്ങി നിൽക്കും, അടക്കി എവിടെ വെച്ചാൽ ഒതുങ്ങി നിൽക്കും. സമയ അല്ലാഹു ലിമൻ ഹമീദ, ഒതുക്കി വെക്കേണ്ടതാണത്.
ചിലരൊക്കെ ക്ലോക്കിന്റെ പെൻഡൽ പോലെ ഇങ്ങനെ ആട്ടുന്നത് കാണാറുണ്ട്. നിസ്കാരം ബാത്തിലായി പോകും, ഇടക്കൊരു മസ്അലയും കൂടി അവിടെ ഓർമ്മിപ്പിച്ചതാണ്. സമയ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ അടക്കി ഒതുക്കി എവിടെ വെച്ചേക്കണം, പഴയ കൊട കൊളുത്തിയതുപോലെ വെക്കണമെന്ന് ഞാൻ പറയാം. അതിനുള്ള സൗകര്യവും ഈ കൈക്കുണ്ട്. അതേസമയത്ത് പുതിയ കൊടയുണ്ട്, അതുപോലെ മടക്കി വെക്കാനുള്ള സൗകര്യവും ഈ കൈക്കുണ്ട്. ഈ കൈക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത്! ഈ വിരലുകൾ ഇങ്ങനെ അല്ലെങ്കിൽ മുള്ളുള്ള മത്സ്യം എങ്ങനെയായിരുന്നു നുള്ളി തിന്നാൻ സാധിക്കുക? അതൊരു വെറും പരിന്ന് കിടക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ മുള്ളുള്ള മത്സ്യം തിന്നാൻ എങ്ങനെയായിരുന്നു സാധിക്കുക? റബ്ബ് സുബ്ഹാനഹു വതആല വിരൽ സൃഷ്ടിച്ചത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തുകയാണ്. ഈ ആ ഒരു മുദ്ദീരിൽ നിങ്ങളെ വിരലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ, കയ്യിനെ കുറിച്ച് ചിന്തിച്ചോ. ഇനി ആ കൈ കൊണ്ട് നിങ്ങൾക്ക് ദൂരെയുള്ള അടുപ്പിൽ പാത്രമെടുത്തു വെക്കാൻ കഴിയും. ആ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതാ പശുവിനെ അല്ലെങ്കിൽ ആട്ടിനെ കോഴിയെ അറുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നുറുക്കാനും മുറിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ ഒതുക്കി പിടിക്കാൻ കഴിയും. എന്തെല്ലാം സംവിധാനങ്ങളാണ് കൈകൊണ്ട് റബ്ബ് വെച്ചിട്ടുള്ളത്! ആ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന വായ, ആ വായ റബ്ബ് സുബ്ഹാനഹു വതആല മുൻഭാഗത്ത് ഒരു സൈസ് പല്ല് വെച്ചു, അതിന്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സൈസ് പല്ല് വെച്ചു, അതിന്റെ അപ്പുറത്ത് വേറൊരു സൈസ് പല്ല് വെച്ചു. അറിയാമല്ലോ മുന്നിലേത് കടിക്കാനാണ്, സൈഡിലേത് പൊട്ടിക്കാനാണ്, അന്നകലെയുള്ള ഉള്ളിലുള്ള പല്ല് അരക്കാനാണ്. മൂന്ന് വിഭാവിതം പല്ലുകൾ റബ്ബ് സുബ്ഹാനഹു വതആല വെച്ചു. ആ പല്ലുകൾ അരവ് നടക്കണമെങ്കിൽ ഇടക്കിടക്ക് വെള്ളം കുടയണം. അത് ഓട്ടോമാറ്റിക്കായി വെള്ളം കിട്ടാൻ ഉമിനീരിന്റെ സംവിധാനം റബ്ബ് സുബ്ഹാനഹു വതആല വെച്ചു. ആ ഉമിനീര് മാത്രം പോരല്ലോ, അരക്കുന്ന സമയത്ത് അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് നീങ്ങിയാൽ അരവ് നടക്കില്ല. അതുകൊണ്ട് താഴെ അടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയാൽ അനങ്ങുന്നതാണ്, നീങ്ങുന്നതാണ്. മേലെ താടിയെല്ലാം അനങ്ങൂല, നീങ്ങൂല. കാരണം അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് നീങ്ങാൻ പാടില്ല. ഒന്നവിടെ നിൽക്കണം, മറ്റൊന്ന് നീങ്ങണം. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ മനുഷ്യന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും അവന്റെ ശരീരത്തിലും അതിന്റെ പുറത്തോ. സുബ്ഹാനല്ലാഹ്. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ, അദ്ദേഹം ഒരു സ്നേഹിതനെ സൽക്കാരത്തിന് വിളിച്ചു. നല്ല പത്തിരി കൊണ്ട കൊടുത്തു, ചില പത്തിരി അദ്ദേഹം മാറ്റിയം വിട്ടു. ഇയാൾ ചോദിച്ചു, എന്താണോ നീ മാറ്റിയിടുന്നത്? അതത്ര ഗുണം പോരാ. ചോദിച്ചു, നിനക്കറിയോ ഈ ഒരൊറ്റ പത്തിരിയിൽ 360 പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ എണ്ണിക്കൊടുക്കുകയാണ്. ആദ്യമായി മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഴയുടെ പ്രവർത്തനം മുതൽക്ക് ഈ വിത്ത് ഇവിടെ കൊണ്ടുവന്ന് പത്തിരിയാക്കുന്നതിനിടയിൽ എത്ര ജനങ്ങൾ, എത്ര മലക്കുകൾ, എത്ര തൊഴിലാളികൾ, എത്ര മുതലാളിമാർ, എത്ര ജനങ്ങൾ ഈ ഒരു പത്തിരിയുടെ പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് നിനക്കറിയാമോ? റബ്ബിന്റെ അനുഗ്രഹം കുറച്ച് കാണണ്ട. നമുക്ക് തോന്നുന്നത് മുന്നിലെ ഭക്ഷണം ഞാൻ ക്യാഷ് കൊടുത്തു വാങ്ങിയെന്നാണ്. പക്ഷേ ആ ഭക്ഷണം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ, അതേ ചോദിക്കട്ടെ, മഴ തീരെ ഇല്ലാതെ വന്നാൽ നിനക്ക് ഭക്ഷണം എവിടെ? കൃഷിയിടങ്ങളിൽ വസ്തുക്കൾ എവിടെ? വെള്ളം കിട്ടിയാൽ മതിയോ? അതിന്റെ വിത്ത് വേണ്ടേ? ആ വിത്ത് പടച്ചവൻ വേണ്ടേ? ആ വിത്ത് തന്നെ മുളപ്പിക്കുന്നവൻ വേണ്ടേ? അത് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നവൻ വേണ്ടേ? അതിനാവശ്യമായ വളങ്ങൾ വേണ്ടേ? അതിനാവശ്യമായ മണ്ണ് വേണ്ടേ? അങ്ങനെ തുടങ്ങി അതിന്റെ ശേഷം അതിന് പ്രവർത്തിക്കുന്നവരും അത് മെതിക്കുന്നവരും കൊയ്യുന്നവരും അതിന്റെ പിന്നാലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രവർത്തനങ്ങൾ, എത്രയോ ജനങ്ങളെ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ. അങ്ങനെ തുടങ്ങി ചുരുങ്ങിയത് ഒരു 360 സുന്നത്തുകൾ അതിന് നടന്നിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നീ ഭക്ഷണത്തിന്റെ വിലയറിയില്ല.
സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വതആല തന്ന കാര്യങ്ങൾ എനിയോ റബ്ബ് തന്നെ അതാണ് പ്രത്യേകം പറഞ്ഞത്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. ഒന്നുകൂടി പറയട്ടെ, നേരത്തെ പ്രസവിക്കുന്നതിനു മുമ്പ് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് അതാ മെൻസസ് ബന്ദ് ചെയ്ത് നിനക്ക് ഭക്ഷണം തന്ന റബ്ബ്, ആ ഭക്ഷണത്തിന് പ്രത്യേക കുഴൽ സൃഷ്ടിച്ച് തന്ന റബ്ബ്, ആ റബ്ബ് തന്നെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ നിനക്ക് ഉമ്മയുടെ സ്തനങ്ങളിൽ ശുദ്ധമായ ഭക്ഷണം തന്ന റബ്ബ്, ആ ഭക്ഷണം നീ കഴിക്കുമ്പോൾ, മുല കുടിക്കുമ്പോൾ നീ കടിച്ചു പോയാൽ ഉമ്മയുടെ മുല പഴുത്തു പോകും, ഉമ്മക്ക് പിന്നെ തുടർന്ന് തരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിന്റെ തലയിൽ രോമം പടച്ചപ്പോൾ, നിന്റെ ചെറിയ വിരലിൽ നഖം പടച്ചപ്പോൾ, സർവ വിഷയങ്ങളും നിനക്ക് സൃഷ്ടിച്ചപ്പോൾ, നിനക്ക് വായയിൽ പല്ല് തന്നിട്ടില്ല. കാരണം പല്ല് നിനക്ക് തന്നാൽ ഉമ്മയുടെ മുല കുടിക്കുമ്പോൾ കടിച്ചു പോകും, കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും, പഴുത്താൽ നിന്റെ ഭക്ഷണം മുടങ്ങും. അതുകൊണ്ട് അതാ ആദ്യ സമയത്ത് നിനക്ക് പല്ല് തരാതെ സൃഷ്ടിച്ച് നിനക്ക് ഭക്ഷണം തന്ന റബ്ബ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ റബ്ബിനെ എത്ര പുകഴ്ത്തിയാൽ മതിയോ, ആ റബ്ബിനെ എത്ര ഓർമ്മിച്ചാൽ മതിയോ, ആ റബ്ബിനെ എത്ര കീഴ്പ്പെട്ടാൽ മതിയോ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് റബ്ബി. സൃഷ്ടിപ്പിന്റെ വിഷയങ്ങൾ പറയാൻ എത്രീ മാസങ്ങൾ പറഞ്ഞാൽ തീരുമോ? ഞാൻ ചെറിയ ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബി, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളിപ്പോൾ കോടികളാണല്ലേ, എങ്കിൽ നിങ്ങൾ ഒറ്റ ഒരു വ്യക്തിയായിരുന്നു, ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇണയെയും സൃഷ്ടിച്ചു. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ആ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ നിന്നുമായി അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ച് വിതറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിങ്ങൾ ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല നിർത്തുന്നില്ല. രണ്ടാമത് പറയാണ് അതോട് ചേർന്നുകൊണ്ട്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നേരത്തെ പറഞ്ഞത് റബ്ബിനെ സൂക്ഷിക്കണേ എന്നാണ്. റബ്ബ് എന്ന പദം നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവൻ, അതോടുകൂടെ അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവൻ. ഈ ആശയം വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഇബാദത്തിന് ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്ന് വന്നു കഴിഞ്ഞു. കാരണം എന്തുകൊണ്ട്? ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നവന് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ. ആരാധന എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ താഴ്മയാണല്ലോ. അങ്ങേയറ്റത്തെ താഴ്മയാകുന്നത് എപ്പോഴാണ്? അങ്ങേയറ്റത്തെ അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന നിലക്ക് ബഹുമാനിക്കുമ്പോഴാണ്. അങ്ങേയറ്റത്തെ അനുഗ്രഹം എന്താണ്? ഉണ്ടാക്കി കൊടുക്കുക, സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ്. അത് റബ്ബിനല്ലാതെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയില്ല. മറ്റുള്ള ഏത് സൃഷ്ടികളാകട്ടെ, നിമിത്തമാകാനല്ലാതെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് റബ്ബും ഖാലിഖുമാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് ആരാധനക്കർഹനായി ഉള്ള ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ആ അല്ലാഹുവിനെ മുൻനിർത്തി
നിങ്ങൾ അല്ലാഹുവിനെ വിചാരിച്ച് ചെയ്യരുത്, അല്ലാഹുവിനെ വിചാരിച്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ പരസ്പരം പറയാറില്ലേ? ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വൽ അർഹാം, അവിടെ അല്ലാഹു തആല ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധം സൂക്ഷിക്കണേ, കുടുംബ ബന്ധം സൂക്ഷിക്കണേ. ചില ആളുകളുണ്ട്, അതാ നിസ്കരിച്ചാൽ പോരെ, നോമ്പെടുത്താൽ പോരെ, സക്കാത്ത് കൊടുത്താൽ പോരെ, ഹജ്ജ് ചെയ്താൽ പോരെ, ഞാൻ നല്ല SSF പ്രവർത്തകനായാൽ പോരെ, SOES പ്രവർത്തകനായാൽ പോരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനായാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ പള്ളി മദ്രസയുടെയൊക്കെ പ്രവർത്തകനായാൽ പോരെ, പോരാ പോരാ. അതെല്ലാം അനിവാര്യമാണ്, അതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷേ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ എല്ലാ മേഖലകളും നമ്മൾ ശ്രദ്ധിക്കുന്നവരാകണം. വൽ അർഹാം, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബബന്ധം ചേർക്കൽ. അറഫ ദിവസം വൈകുന്നേരം, അസറിന്റെ ശേഷം ഏറ്റവും പുണ്യമുള്ള ദിവസം, ദുആ കിജാബത്ത് ലഭിക്കാൻ വളരെ നിമിത്തമായ ദിവസം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരുമിച്ചുകൂടിയ സദസ്സ്, അതിനേക്കാൾ വലിയൊരു സദസ് വേറെയുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരും എന്റെ സദസ്സിലുണ്ടോ? എഴുന്നേറ്റ് പോകണേ. അങ്ങകലെ നിന്നൊരാളതാ എഴുന്നേറ്റ് പോകുന്നു. സുബ്ഹാനല്ലാഹ്, അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അന്വേഷിക്കുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ കുടുംബത്തിലൊരാളുമായി ഞാൻ തെറ്റുണ്ടായിരുന്നു, അവിടുന്ന് പറഞ്ഞപ്പോൾ നന്നാകാൻ പോയതാണ്. സുഹൃത്തുക്കളെ, സഹാബത്ത് അങ്ങനെയാണ്, ഒരു ചെറിയ സൂചന പറഞ്ഞാൽ മതി, അത് അവരങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ്. അങ്ങനെയാണ് നമ്മളും വേണ്ടത്. പണ്ഡിതന്മാർ അവരിൽ നിന്നൊരു ഉപദേശം കേട്ടാൽ അത് കേട്ടങ്ങ് തള്ളാനുള്ളതല്ല, സ്വീകരിക്കാനുള്ളതാണ്. പറയുന്ന മനുഷ്യൻ മോശക്കാരനാണോ, അത് കേൾക്കുന്നവൻ നോക്കേണ്ടതില്ല, അത് കേൾക്കുന്നവൻ ആലോചിക്കേണ്ടതില്ല. വിത്തിടുന്ന മനുഷ്യൻ വളരെ മോശക്കാരനാണെങ്കിൽ തന്നെ ഇടുന്ന വിത്ത് നല്ലതാണെങ്കിൽ, ആ വിത്തിടുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ, അതിനാവശ്യമായ നനവുണ്ടെങ്കിൽ, വിത്തിടുന്നവൻ ആരായാലെന്താണ്, ആ വിത്തൊന്നും മുളക്കൂല്ലേ, ആ വിത്തിൽ കായകനികൾ ഉണ്ടാകൂല്ലേ. ഇതുപോലെ പറയുന്ന മനുഷ്യൻ മോശക്കാരനാണോ, അത് കേൾക്കുന്നവൻ നോക്കേണ്ടതില്ലല്ലോ. ഇടുന്ന വിത്ത് അനുയോജ്യമാണോ, അതേ അത് അതാ ഉൾക്കൊണ്ട് മുളപ്പിക്കാനുള്ള മണ്ണെനിക്കുണ്ടോ, വളക്കൂറല്ല മനസ്സിലുണ്ടോ എന്നേ നോക്കേണ്ടതുള്ളൂ. നല്ലൊരു മാന്യൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ അത് കരിയേയുള്ളൂ എന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ. എത്ര വലിയ മാന്യനായിട്ടെന്താണ് വിത്രത്ര നന്നായിട്ടെന്താണ്, ഇടുന്ന സ്ഥലം വെറും പാറക്കല്ലാണെങ്കിൽ വിത്തിട്ടിട്ട് കാര്യമില്ലല്ലോ, മുളക്കുകയില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോ, ഈ സദസ്സിൽ എനിക്ക് ഇരിക്കാൻ വകുപ്പില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം എഴുന്നേറ്റ് പോയി. കുടുംബവുമായി മസ്ലഹത്ത് ചെയ്യുന്നതാണ്. സ്വന്തം ഭാര്യയല്ല കേട്ടോ, മറിച്ച് കുടുംബ ബന്ധത്തിൽപ്പെട്ടൊരു വ്യക്തിയുമായിട്ടാണ് തെറ്റി. നന്നായി വന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവരിൽ സദസ്സിലുണ്ടോ, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രയാസമാണ്. എന്റെ മുസ്ലിമീങ്ങളെ, നമ്മിൽ ആരെങ്കിലും, കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായി എന്തെങ്കിലും ഒരു വിഷയത്തിൽ, ഒരു പക്ഷേ അതാ ഈ താഴ്ന്ന ദുനിയാവിന് വേണ്ടിയുള്ള തർക്കമാകാം, ബാപ്പ മരിച്ചതിന് ശേഷം ബാപ്പ ഹലാലിലൂടെയോ ഹറാമിലൂടെയോ സമ്പാദിച്ചതാകാം, ഏതായിരുന്നാലും ശരി, ബാപ്പ സമ്പാദിച്ച സ്വത്തിന്റെ തർക്കത്തിന് വേണ്ടി എത്ര ജേട്ടാനുജന്മാരാണ് തമ്മിലുമിണ്ടാത്തവർ. ചോദിക്കട്ടെ, എത്ര എത്ര പന്നന്മാരും ആങ്ങളമാരുമാണ് പരസ്പരം വീട് കയറാത്തവർ.
പെരുന്നാളിന് പോലും പരസ്പരം മിണ്ടാത്തവർ അതുണ്ടാകാൻ പാടുണ്ടോ? ഇത്താഴ്ന്ന ചീതളിഞ്ഞ ദുനിയാവിന് വേണ്ടി ചോദിക്കട്ടെ, സ്വന്തം ബാപ്പയുടെ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയുന്നുണ്ടോ? ഉമ്മയുടെ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയുന്നുണ്ടോ? വെറുതെ പറയുകയാണോ? അതേ പുലിഅമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂ എന്നായത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞില്ലേ, കുടുംബങ്ങൾ ഖബറിൽ കിടന്നാൽ അവരുടെ ജീവിച്ചിരിക്കുന്ന ആളുകളെ പ്രവർത്തനങ്ങൾ അറിയുകയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ നിങ്ങൾ പ്രവർത്തിച്ചോളൂ? അല്ലാഹു തആല കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അതേ വൽ മുഅ്മിനൂൻ ഈമാനുള്ള മുഅ്മിനീങ്ങൾ കാണുന്നുണ്ട്. ചിലർക്ക് സംശയമാണ്, ബദീകൾ കേൾക്കോ വൈദ്യ ശൈഖ് കാണോ? ഓ മുഅ്മിനീ, ഖുർആനിൽ വിശ്വാസമുണ്ടോ? ഖുർആൻ പറയുന്ന മുഅ്മിനീങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ തഫ്സീർ ഇബ്നു കസീറ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ ബാപ്പമാര് കബറിൽ വെച്ചറിയുന്നു, ഉമ്മമാരറിയുന്നു, കുടുംബങ്ങൾ അറിയുന്നു. ജേട്ടനും അനുജനും തമ്മിൽ തല്ലുണ്ടാക്കുമ്പോ, ജേട്ടനും അനുജനും തമ്മിൽ മിണ്ടാതിരിക്കുമ്പോ, പെങ്ങളും ആങ്ങളെയും തമ്മിൽ മിണ്ടാതിരിക്കുമ്പോ, ബാപ്പാന്റെ അനുജനോട് അതാ ജ്യേഷ്ഠന്റെ മകൻ മിണ്ടാതിരിക്കുമ്പോ ഉപ്പാപ്പ കബറിൽ വേദനിക്കുന്നു. ചോദിക്കട്ടെ, നീ ആ ബാപ്പാന്റെ ഉപ്പാപ്പയുടെ കബറിങ്കൽ പോകുന്നവനല്ലേ? നീ അവിടുത്തെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണോ ജീവിക്കേണ്ടത്? ഇത്താഴ്ന്ന ദുനിയാവിന് വേണ്ടി പരസ്പരം മിണ്ടാതിരിക്കണോ? സുഹൃത്തുക്കളെ, എല്ലാവരും എല്ലാ മേഖലയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബശീർ എന്ന ബാപ്പ സ്വന്തം മകനായ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മറ്റു മക്കൾക്ക് കൊടുക്കാത്ത വിധം, വേറെ ഭാര്യമാരിലുള്ള മക്കൾക്ക് കൊടുക്കാത്ത വിധം നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിനെ സ്വത്ത് കൊടുത്തപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷീകരിക്കാതെ സ്വീകരിക്കുകയില്ലെന്ന് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞപ്പോൾ, സ്ത്രീകളെ പാഠമാണേ, രണ്ട് ഭാര്യമാരുണ്ടായിട്ട് ഭർത്താവ് എന്റെ മക്കൾക്ക് നന്നായി കൊടുക്കണം, മറ്റവള മക്കൾക്കൊന്നും കിട്ടരുതെന്ന് ചിന്തിക്കുന്ന വളരെ ദുഷിച്ച മനസ്സുള്ള ചില സ്ത്രീകളില്ലേ? നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹുവിന്റെ ഉമ്മ ചിന്തിച്ചത് അങ്ങനെയല്ല, എന്റെ മകന് മാത്രം കിട്ടിയാലത് വാങ്ങാൻ പറ്റില്ല, എന്റേതല്ലാത്ത മറ്റ് ഭാര്യമാർ, ആ ഭാര്യ എന്റെ ഞാനല്ലാത്ത മറ്റ് ഭാര്യമാരുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്റെ മകൻ സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം വേണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ സമീപത്തിൽ നിന്ന് വിവരം പറഞ്ഞപ്പോ, വേറെയും മക്കളില്ലേ നിങ്ങൾക്ക്? ഉണ്ട്. അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങളെ അക്രമത്തിന് ഞാൻ സാക്ഷി നിൽക്കൂല എന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയും കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പറയുകയും ചെയ്തു എന്നല്ലേ ഹദീസിലുള്ളത്? സ്വന്തം മക്കളെ ശത്രുക്കളാക്കുന്ന ചില ബാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അതെങ്ങനെയാണ്? മക്കൾക്കിടയിൽ വിവേചനം കാണിച്ചുകൊണ്ടാണ്, മക്കൾക്കിടയിൽ വിവേചനം കാണിച്ച് മക്കളെ ശത്രുക്കളാക്കുന്നവരുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഉമ്മമാരെ, സ്വന്തം പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടും നമ്മുടെ മക്കളല്ലേ. പെൺകുട്ടിയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ വല്ലാത്ത സന്തോഷം, പെൺകുട്ടിയുടെ ഭർത്താവിനോട് വല്ലാത്ത ബഹുമാനം. ഞങ്ങളെ നാട്ടിലൊക്കെ പുതിയാപ്പിള എന്ന് പറയും, 90 വയസ്സായാലും പുതിയാപ്പിള തന്നെയാണ്. വല്ലാത്ത സന്തോഷം, പുതിയാപ്പിള വന്നു പിന്നെ കോള് നോക്കണ്ട, വല്ലാത്ത സന്തോഷം. അതേ സമയത്ത് ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ വയറ്റിൽ നമ്മൾ പോറ്റി വളർത്തിയിട്ട് പ്രസവിച്ച പെൺകുട്ടിയുടെ ഇണയാണ്. അതേപോലെ തന്നെയല്ലേ നമ്മൾ പോറ്റി വളർത്തിയ ആൺകുട്ടിയുടെ ഭാര്യ, ആൺകുട്ടിയുടെ ഇണയല്ലേ? പക്ഷേ പല ഉമ്മമാരും സ്വന്തം മകന്റെ ഭാര്യയോട് കടുത്ത സ്വഭാവത്തിൽ പെരുമാറുന്നു, വളരെ മോശമായി പെരുമാറുന്നു, ഒരു സ്നേഹം അവർക്ക് കൊടുക്കുന്നില്ല, ശത്രുക്കളോട് പെരുമാറും പോലെ പെരുമാറുന്നു, ശത്രുക്കളോട് സംസാരിക്കും പോലെ സംസാരിക്കുന്നു. വല്ലാത്തൊരു ദുസ്വഭാവമല്ലേ അത്? ചോദിക്കട്ടെ, ആൺകുട്ടികളും നിങ്ങളുടേതല്ലേ? പെൺകുട്ടികളും നിങ്ങളുടേതല്ലേ?
പെൺകുട്ടിയുടെ ഭർത്താവിനോട് സ്നേഹബഹുമാനം കാണിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ആൺകുട്ടിയുടെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൂടാ? ബഹുമാനം വേണമെന്ന് ഞാൻ പറയുന്നില്ല, സ്നേഹം എന്തുകൊണ്ട് പ്രകടിപ്പിച്ചുകൂടാ? അവരോടല്ലേ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട്? നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മകളെ മകളുടെ ഭർത്താവ് അങ്ങോട്ട് ഏറ്റെടുത്തതാണ്. അങ്ങനെയാണല്ലോ, അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു. ഈ നിക്കാഹിന്റെ അർത്ഥം പറയുമ്പോ, ഏതായിരുന്നാലും കൊറേ ഖത്തീബുമാരൊക്കെ ഉണ്ടാവുമല്ലോ, നിക്കാഹിന്റെ അർത്ഥം പറയുമ്പോ പല ആളുകൾക്കും നിക്കാഹിന്റെ അർത്ഥം പറയാൻ അറിയില്ല. അർത്ഥം പറയണോ വേണ്ടേ എന്നുള്ളത് വേറൊരു വിഷയം, പറയുമ്പോൾ മര്യാദയ്ക്ക് പറയണ്ടേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടൊന്ന് ഞാൻ പറയാണ്, ആർക്കും പറയാൻ കിട്ടുന്ന ഒരു അർത്ഥമാണ് അങ്കായത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിക്കായ ചെയ്തു വന്നു. ഒരു കുഴപ്പവും ഒരു മൂല്യാരും ഈ അർത്ഥത്തിന് പറയൂല കേട്ടോ, നിക്കായ ചെയ്തു വന്നു. നമ്മൾ എത്ര സംഗതികൾ ഇംഗ്ലീഷ് എന്നെ ഉപയോഗിക്കുന്നുണ്ട്, എത്ര നമ്മൾ മലയാളം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളിവിടെ അറബി എന്നെ ഉപയോഗിച്ചു, എന്ത് കുഴപ്പമുള്ളത്? അങ്കായത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ എനിക്ക് നിക്കായ ചെയ്തു വന്നു. അതിനർത്ഥം തെറ്റിപ്പോയ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ മലയാളത്തിനർത്ഥം പറയാണോ, നിക്കാഹ് എന്ന വാക്കിനർത്ഥം കൂട്ടിച്ചേർത്ത് തന്നു എന്നാണ്. പിന്നെ ഒരു വാചകമാണ് പറയാൻ പറ്റുന്നത്, സബ്ജിത്തുക, അതിന്റെ അർത്ഥം ഇണയാക്കി തന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ചില നിക്കാഹിന്റെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ വിഷമായി പോവും സദസ്സുകളിൽ. ചിലർക്കാണെങ്കിലോ, ചിലർക്കാണെങ്കിലും സുബ്ഹാനല്ലാഹ്, ഏത് ഖുതുബ വന്നാലും ഏത് തങ്ങൾ വന്നാലും ഏത് മൊയ്ലിയാര് വന്നാലും ഞങ്ങളെ ഖതീബ് അല്ലാത്ത ഒരാൾ നിക്കാഹിന്റെ വചനം പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് വല്ലാത്ത വാശിയുള്ള ചില വാശിക്കാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിശാലമായ മനസ്സ് കൊടുക്കട്ടെ. ഞാൻ പറയാൻ കാരണം എന്താ പറയൂ, ചിലപ്പോ ഒരു മുതഅല്ലിമ് 10 കൊല്ലം ഓതിയിട്ടുണ്ടാവും ഹലീഫ് തങ്ങളുടെ അടുത്ത്, അല്ലെ വേറെതൊരു സയ്യിദിന്റെ അടുത്ത്, അല്ലെ വേറെതൊരു ആലിമിന്റെ അടുത്ത്. ഏത് സംഘടനയെപ്പെട്ടാലും നിർക്കണില്ല, ഒരു ആലിമിന്റെ അടുത്ത് അല്ലെ ഒരു സയ്യിദിന്റെ അടുത്ത്. ആ മുതഅല്ലിമിനല്ലാത്തൊരാഗ്രഹം, എനിക്ക് ഇതുവരെ കിതാബ് ചൊല്ലിത്തന്ന അതേ ഉസ്താദ് തന്നെ എനിക്ക് എന്റെ നിക്കാഹിന്റെ വചനം ചൊല്ലിത്തരണമെന്നൊരാഗ്രഹം. സുബ്ഹാനല്ലാഹ്. ചില ദുഷിച്ച മനസ്സുള്ള ആളുകളുടെ വാശി, ആ വാശിയുടെ പേരിൽ അതെന്തായാലും വിടൂല, ഏത് ഉസ്താദായാലും നിരക്കടില്ല. ഇങ്ങനത്തെ വല്ലാത്ത വാശിക്കാരില്ലേ പഠിച്ച റബ്ബേ. സുബ്ഹാനല്ലാഹ്. റഹിമല്ലാഹു റജുലൻ സംഹൻ, റഹ്മത്ത് കിട്ടണോ അല്ലാഹുവിൽ നിന്ന്? മഴ കിട്ടാഞ്ഞിട്ട് എല്ലാവരും ദ്വാരക്കാൻ പോവാണ്, മഴ റഹ്മത്താണ്. റഹ്മത്ത് കിട്ടണോ, വിശാല മനസ്സ് വേണം. റഹിമല്ലാഹു റജുലൻ സംഹൻ, വിശാല മനസ്സുള്ള മനുഷ്യന് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. സംഘടന എന്റേതല്ലെങ്കിലും അക്കുട്ടിയുടെ ഉസ്താദല്ലേ എന്നൊരു പരിഗണന കൊടുത്തൂടേ. ഞാനിപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കല്ല. എന്തോ അർത്ഥം പറയുന്നത് എന്താ, ഒരാൾ അർത്ഥം പറയുന്നത് ഞാൻ കേട്ടു, ഹലാലായ ഭാര്യയാക്കി തന്നു. അപ്പൊ ഹറാമായ ഭാര്യ വേറെണ്ടോ? സുബ്ഹാനല്ലാഹ്. അങ്കത്തുക്കന്റെ അർത്ഥമല്ല, സജ്വജിത്തുക്കന്റെ അർത്ഥമല്ല. അപ്പോ ഒന്നുകിൽ അർത്ഥം അറിയണം, പറയുന്നൊക്കെ അറിയണം, പറയുന്നൊക്കെ അർത്ഥം എന്താ പറയാൻ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് വേണോ, നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ മനസ്സിലാക്കി ചെയ്യുന്ന നല്ലതാണ്. ഇരിക്കട്ടെ, ആ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അങ്കഹത്തുക്ക, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, അല്ലെ ഇണയാക്കി തന്നു, അല്ലെ കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിന്റെ പിതാവ് അങ്ങോട്ട് പറഞ്ഞതാ, അപ്പോഴിങ്ങോട്ട് പറഞ്ഞതാണ് കബിൽ തുനിക്കാഹ. തുടങ്ങിയത് അയാളാണ്, തുടങ്ങിയത് അയാൾ. തുടങ്ങിയപ്പോ ഇയാൾ അങ്ങോട്ട് പറഞ്ഞു, കബിൽ തുനിക്കാഹ, നിങ്ങളുടെ നിക്കാഹിനെ, അവളെ നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതിനെ ഞാൻ കബൂൽ ചെയ്തു, സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, പഴയ ആലിമികൾ എത്രത്തോളം ശ്രദ്ധിച്ചു, ചില പണ്ഡിതന്മാര് സ്വീകരിച്ചു എന്ന് പറയാൻ മടിച്ച ചില പണ്ഡിതന്മാരുണ്ട്. അതെന്താ സ്വീകരിച്ചു പറയാൻ? നമ്മളിങ്ങനെ സാർ പറഞ്ഞ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു എന്ന് പറയുന്നില്ല, അങ്ങനെ ആയി പോകുമെന്ന് പേടിച്ചിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നവരെ കബൂൽ ചെയ്തു, സ്വീകരിച്ചു. രണ്ടും കൂടി പറഞ്ഞ ആലിമികളുടെ, അവരുടെ സൂക്ഷ്മതയാണ് പഴയ ആലിമികളുടെ. കബൂൽ ചെയ്തു, കബൂൽ ചെയ്തു, അവൻ ആ സ്വീകരണം കൊടുക്കാൻ തന്നെ അതായി പോകില്ലല്ലോ എന്ന് മേടിച്ചിട്ട് അങ്ങനെ ആയിപ്പോണ്ടാന്ന് വിചാരിച്ച് അത്രത്തോളം സൂക്ഷിച്ചിട്ടുണ്ട് പഴയ ആലിമികൾ അത്തരം കാര്യത്തിലൊക്കെ. നമ്മളും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാണ് ഏറ്റവും നല്ല ഏത് വിഷയവും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പറഞ്ഞപ്പോ കബിൽ തുണിക്കാഹ, ഞാൻ സ്വീകരിച്ചു നിന്റെ മകൻ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നീ മഹരിക്കഥ ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചു കൊണ്ടുവന്നത്. ആ പെൺകുട്ടിയോട് ദുഷിച്ച മുഖം കാണിക്കുന്നത് ശരിയാണോ? ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? പീഡിപ്പിക്കുന്നത് ശരിയാണോ? ആ പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയാണോ? ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒരു മദ്രസയിലെ മുഅല്ലിമ്, ആ മദ്രസയിലെ മുഅല്ലിമ്
ആ മുഅല്ലിമിനെ ഈ കുട്ടിയുടെ ബാപ്പ എന്തോ മോശമായിട്ട് സംസാരിച്ചു അല്ലേ പറഞ്ഞു. അതിന് ഈ മുഅല്ലിം ഈ ചെറിയ പിഞ്ചു കുട്ടിയോട് ബാപ്പാനുള്ള വെറുപ്പ് എടുക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു മാഷ് അവർ ബാപ്പാനുള്ള വെറുപ്പ് ഈ കുട്ടിയോട് തീർക്കാൻ പാടുണ്ടോ? കാരണം ഈ കുട്ടി നിരപരാധിയല്ലേ. ഇതുപോലെ അമ്മോശൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അളിയന് വിസ കൊടുത്തിട്ട് അളിയൻ പറ്റിച്ചു കളഞ്ഞ പ്രശ്നം, ഇത്തരം വിഷയമൊക്കെ നിരപരാധി ആ പെൺകുട്ടിയോട് പറഞ്ഞ് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മനസ്സ് കുത്തി വേദനിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരില്ലേ, ഭർത്താവിന്റെ പെങ്ങന്മാരില്ലേ, കുടുംബങ്ങളില്ലേ, ഉമ്മമാരില്ലേ? കുടുംബത്തിൽ എവിടെ സമാധാനം കിട്ടും? പടച്ചവന്റെ അടുക്കൽ എങ്ങനെ അംഗീകാരം കിട്ടും? അല്ലാഹു ജല്ല ജലാലുഹു പടച്ചവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ വല്ലർഹാം കുടുംബ ബന്ധം സൂക്ഷിക്കണം, കുടുംബത്തെ സൂക്ഷിക്കണം. ഒരിക്കലും കുടുംബത്തിൽ വിള്ളലുണ്ടാകാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇതൊരു കാര്യമാണെങ്കിൽ അതിനപ്പുറം വേറെ ഒന്നുണ്ട്. അതിപ്പോൾ അതിന്റെ സദസ്സല്ല, അത് പണ്ഡിതന്മാരുള്ള സദസ്സിൽ പറയേണ്ടതാണ്. ഇവിടെ പണ്ഡിതന്മാരുണ്ടെങ്കിലും പലപ്പോഴും പണ്ഡിതന്മാരല്ലാത്തവർ കൂടുതലുണ്ടല്ലോ. നമുക്ക് ശാരീരിക രംഗത്തുള്ള രക്തബന്ധത്തിലുള്ള കുടുംബങ്ങളാണ് ഈ പറഞ്ഞത്. അതിനപ്പുറമുണ്ടല്ലോ ഒരു ആത്മീയ കുടുംബം. ആത്മീയ കുടുംബം എന്നത് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരും ഉസ്താദുമാരുടെ ഗുരുവര്യന്മാരും ഉസ്താദുമാരിൽ പഠിക്കുമ്പോൾ കൂടെയുള്ള ശരീക്കന്മാരും നമ്മുടെ കൂടെ സഹകരിച്ചവരും നമുക്ക് പലപ്പോഴും പറഞ്ഞു തന്നവരും അങ്ങനെയുള്ള അവരാണല്ലോ ആത്മീയ രംഗത്തുള്ള കുടുംബം. ആ കുടുംബ ബന്ധം മുറിച്ചാൽ സ്വന്തം ഗുരുവര്യന്മാരെ വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും ജാഹിലിന്റെ പിന്നാലെ പോയാൽ വരുന്ന ഗതികേട് വേറെ പറയണോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹീ വൽ അർഹാം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ഒരു വാക്ക് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ പേരുകളിലുള്ള പേരുള്ളത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു തആല കാന അലൈക്കും റഖീബ, നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എപ്പോഴും. അവൻ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു റഖീബാണ്. റഖീബ് എന്ന പടച്ച റബ്ബിന്റെ ഈ പേര്, ആ പേര് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. റബ്ബ് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെൺകുട്ടികളെ, യുവാക്കളെ, കാരണവന്മാരെ, ഒരു മനുഷ്യൻ വന്ന് പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം കരച്ചിലെ കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടി നെഞ്ഞത്ത് കൈവച്ചു, സമാധാനിപ്പിച്ചു, ഇയാൾക്ക് വിഷയം പറയാൻ കഴിയണ്ടേ? സുബ്ഹാനല്ലാഹ്, മെല്ലെ മെല്ലെയാണ് പറഞ്ഞു തുടങ്ങി. പറഞ്ഞു തുടങ്ങിയപ്പോൾ പറയുന്നത് എന്താണ്? എന്റെ പെൺകുട്ടി, എന്റെ പെൺകുട്ടി, രാത്രി സമയത്ത്, അതേ ഞങ്ങളൊക്കെ ഉറങ്ങേണ്ടുന്ന സമയത്ത് എന്റെ പെൺകുട്ടി ഒരു റൂമിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഫോണ് പോയി, ഉമ്മ ഇങ്ങി പിടിച്ചു. ഫോൺ എടുത്തു നോക്കുമ്പോൾ ഒരു നമ്പർ കിട്ടി. നമ്പർ ഇതാണ്. അതേ നമ്പർ എനിക്ക് കാണിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, നിനക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ അതൊരു സാധാരണക്കാരനല്ല കേട്ടോ. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പടച്ച റബ്ബേ,
പഴയ കാലത്ത് മുത്തഅല്ലിമീങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, ഇന്ന് മുത്തഅല്ലിമീങ്ങൾ തന്നെ ഈ രൂപത്തിൽ ഏതോ പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യുന്ന നിലക്ക്. എല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം. അതേ അതേപോലെ അന്യ പെൺകുട്ടികൾ മുത്തഅല്ലിമീങ്ങൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ നമ്പർ കൊടുക്കുന്ന വിധം, സുബ്ഹാനല്ലാഹ്, എന്തൊരധപ്പതരമാണ് നമ്മുടെ സമുദായം അധപ്പതിച്ചത്. നേരത്തെ കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അതൊരു തൊഴിലാണ്, നല്ലതാണെന്ന് ചിന്തിച്ചു പോയോ? അന്ത്യനാളാകുമ്പോ വ്യഭിചാരം അധികരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലർന്ന് കാണാൻ ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും നടന്നിരിക്കുകയാണ്. വല്ലാതെ മനസ്സ് വേദനിച്ചു, വല്ലാതെ വേദനിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ രക്ഷിതാക്കളെ, പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് ഈ ഐഫോണുകൾ, എന്തിനാണ് ദുഷിച്ച ചിത്രങ്ങൾ കാണാനുള്ള ഫോണുകൾ, എന്തിനാണ് പഠിക്കുന്ന കുട്ടികളെ കൈവശത്തിൽ കൊടുക്കുന്നത്? അത്യാവശ്യം വിളിക്കണമെങ്കിൽ തന്നെ വിളിക്കാൻ മാത്രമുള്ള ഫോണുകൾ പോരെ, ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ മനസ്സിനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമാകുന്ന ഫോണുകൾ അപകടമല്ലേ? പടച്ച റബ്ബ് വെറുതെ ആണോ വലാത്ത ഖറബുസ്സിനാ, വ്യഭിചരിക്കരുതെന്ന് പറയുന്നതിന് പകരം വ്യഭിചാരം കൊണ്ട് അടുക്കരുതെന്നല്ലേ പറഞ്ഞത്? പടച്ച റബ്ബ് വെറുതെ ആണോ? അതേ കൊല്ലിൽ മുഅ്മിനീന, പറയൂ നബിയെ, മുഅ്മിനീങ്ങളോട് പറയൂ നബിയെ, ഈമാനുള്ളവരോട് പറയൂ നബിയെ, പടച്ചറബ് വീക്ഷിക്കുന്നവരാണെന്ന് വിശ്വാസമുള്ളവരോട് പറയാന് പറഞ്ഞത്, കൊല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവരടക്കട്ടെ, കണ്ണുകൾ അവരടക്കട്ടെ. ചോദിക്കട്ടെ, എങ്ങനെയാണ് ഫോണും എടുത്ത് സ്ത്രീകളുടെ അടുക്കലേക്ക് ഫോണും എടുത്തിട്ട് ഫോട്ടോ എടുത്ത് പിടിക്കാൻ വേണ്ടി വരാൻ ധൈര്യം വരുന്നത്? ചോദിക്കട്ടെ, സമസ്തയുടെ ആലിമീങ്ങൾക്ക് ആത്മീയതയില്ല, അവരൊക്കെ അതാ വ്യാജ ശരീഅത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ ഈ എത്ര അധപ്പതിച്ചുപോയി മുഅ്മിനീങ്ങളെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹു റഖീബാണെന്ന ബോധമില്ല, അള്ളാഹു റഖീബാണെന്ന ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഖുതുബായി ചമയാം, ആർക്കും ഔലിയായി ചമയാം, ആർക്കും ഷെയ്ഖായി ചമയാം. കാരണം എന്തേ? പടച്ച റബ്ബില് വിശ്വാസമില്ല, റബ്ബെന്നെ കാണുന്നു എന്ന ചിന്തയില്ല, റബ്ബ് സുബ്ഹാനഹു വതആല എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ചിന്തയില്ല. എന്റെ കൈപിടിച്ച് ജനങ്ങൾ ചുംബിക്കണം, അതിനുവേണ്ടി അവന്റെ മുമ്പിൽ എന്ത് കോപ്പിരാട്ടിയും കാണിക്കാം, ഏത് അത്ഭുതങ്ങളും പ്രകടിപ്പിക്കാം, അതിന് ഏത് കുട്ടിച്ചാത്തിനെയും ഏത് ജിന്നിനെയും കൂട്ടുപിടിക്കാം, ഏത് ശൈത്താനെയും കൂട്ടുപിടിക്കാം എന്നല്ലേ ധാരണ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, സങ്കടം പറയട്ടെ, എന്റെ നാദാപുരത്തിനടുത്ത് ഒരു പെണ്ണ് ഈ അടുത്തതാ മരിച്ചിരിക്കുന്നു. മരിച്ചതെങ്ങനെയാ? ജിന്നി ബീവിയുടെ ചികിത്സ തേടിയതാ, ജിന്നി ബീവിയുടെ ചികിത്സ തേടിയതാ. ജിന്നി ബീവിക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട്, മണ്ണെണ്ണ കിട്ടാത്തോണ്ട് പെട്രോൾ വാങ്ങാൻ പറഞ്ഞു, പെട്രോൾ ഒഴിച്ചിട്ട് അങ്ങ് തീ കൊടുത്തു. ആ ചികിത്സക്ക് വന്ന പെണ്ണ് തന്നെ കത്തി അങ്ങ് മരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതിന് പണ്ഡിതന്മാർ ഉത്തരവാദികളല്ല. അത്തരം ജിന്നി ചികിത്സകളും അത്തരത്തിലുള്ള വ്യാജ ചികിത്സകളും അറിവില്ലാത്തവരുടെ പ്രവർത്തനങ്ങളും അടിക്കടി ഞങ്ങൾ ഉണർത്തിയിട്ടുണ്ട്, ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, തൃശൂർ ജില്ലയിൽ അതുപോലെ തന്നെ മറ്റു പല ജില്ലകളിലും ചില നേർച്ചകൾ നടക്കുന്നുണ്ടാകാം. അതേ, ആ നേർച്ചകളിൽ അനാവശ്യങ്ങൾ ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറയിൽ പോയി തോന്നിവാസം ചെയ്യുന്നവരുണ്ടാകാം. അതിനാലി നിങ്ങൾ ഉത്തരവാദികളല്ല. മഹാനായ മർഹൂം നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, അവിടത്തേക്ക് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ സാധുവായ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള എത്രയോ ഉറൂസ് നേർച്ചകളിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ സഭ, നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അതപ്പോൾ തെറ്റിനെതിരെ പ്രതികരിക്കുന്ന സഭയാണ്.
ആരെയും മുഖത്തു നോക്കി പറയുന്ന സഭയാണ്. അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു മാനായ റയീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, മുമ്പേ തന്നെ തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ജിന്ന് ചികിത്സകൾ, അതുപോലെ ഇത്തരത്തിലുള്ള തെറ്റും ശരിയും നോക്കാതെ പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികളുടെ പ്രവർത്തനങ്ങൾ, അതിനെതിരെ പണ്ഡിതന്മാർ ശക്തിയുക്തം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് പറയുന്ന പണ്ഡിതന്മാരുടെ സദസ്സിന് വിലക്കേർപ്പെടുത്തുന്നതിന് പകരം ജനങ്ങൾക്ക് ഇൽമ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അവരാ ഇൽമ കേൾക്കണം, ജനങ്ങളുടെ ആത്മീയത നിലനിൽക്കണം. ആത്മീയത ചൂഷണം ചെയ്യാൻ വേണ്ടിയായിക്കൂടാ, മറിച്ച് അല്ലാഹു റഖീബാണെന്ന ചിന്തയോടുകൂടിയാകണം. അത്ഭുതങ്ങൾ കാണുന്ന പെട്ടുപോകരുത്. അത്ഭുതങ്ങൾ പലതുകൊണ്ടും ചെയ്യാനും സാധിക്കും. ഏറ്റവും വലിയ അത്ഭുതം കാണിക്കുന്ന വ്യക്തി ദജ്ജാലാണ് കേട്ടോ. ഞാൻ ദൈവമാണെന്ന് വ്യാധിക്കുന്ന വ്യാജ ദൈവമായി രംഗത്ത് വരുന്നവനാണവൻ. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ എത്രയാണ്! ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരന്മാരോർക്കണം, അത്ഭുതം കാണുന്നതൊക്കെ സത്യമാണെന്ന് ധരിക്കരുത്. സത്യത്തിന്റെ മാനദണ്ഡം തഖ്വയാണ്, ശരീഅത്തിന്റെ നിയമം പാലിക്കലാണ്. അത്ഭുതങ്ങൾ കാണലല്ല. അത്ഭുതങ്ങൾ പലർക്കും പ്രകടിപ്പിക്കാൻ കഴിയും. ദജ്ജാല് കാണിക്കുന്ന അത്ഭുതം നിങ്ങൾക്കറിയില്ലേ? ഒരു മനുഷ്യനോട് ഞാനാണ് റബ്ബെന്ന് വാദിക്കുമ്പോ, നീ റബ്ബല്ലടാ, നീ ഒറ്റക്കണ്ണൻ ദജ്ജാലാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുമ്പോ അദ്ദേഹത്തെ പിടിച്ച് 62 കഷ്ണമാക്കുന്നു. തല വേറെ, ഉടല് വേറെ, എന്നിട്ട് ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ തലയും ഉടലും ഒരുമിച്ച് വെച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അദ്ദേഹം ഹയാത്തായി എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം എനിക്ക് പറയണോ, കാണണോ? ദജ്ജാല് പറയുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ ഞാനാണ് റബ്ബെന്ന്. അദ്ദേഹം പറഞ്ഞു, നീ കള്ള ദജ്ജാലാണെന്ന് ഒന്നും കൂടി അതാ ബോധ്യപ്പെട്ടു. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കള്ളന്മാരെയും ലക്ഷണം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ലക്ഷണവും പറഞ്ഞിട്ടുണ്ട്. നീ ഭരിച്ചവരെ ഹയാത്താക്കുന്ന അത്ഭുതം കാണിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നീയാണ് കള്ള ദജ്ജാലെന്ന് ഉറച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് അറുത്ത് കഷ്ണമാക്കാൻ ദജ്ജാല് ശ്രമിക്കുന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തെ കഴുത്തിൽ കത്തിവെച്ചാൽ മുറിക്കാൻ കഴിയില്ല. ഇവിടെ കത്തിക്ക് മുറിക്കാൻ കഴിയില്ല, അതെ ഇവിടെ തീക്ക് കരിക്കാൻ കഴിയില്ല, മരുന്നിന് രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല, അതെ സൃഷ്ടിക്കുന്നവനല്ല മാത്രമേ ഉള്ളൂ. മുറി സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, രോഗശമനം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, അതേ കരിക്കലിനെ സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. തീയിലിട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീ കൊണ്ട് പൊള്ളിയിട്ടില്ല. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അതാ കള്ള നബി തീയിലിട്ടപ്പോ അബൂ മുസ്ലിം ഖൗലാനി തങ്ങളതിൽ നിന്ന് രണ്ടര കയറ്റി നിസ്കരിച്ചില്ലേ? ഇബ്നു തൈമിയ പോലും അത് രേഖപ്പെടുത്തിയില്ലേ? തീക്ക് കരിക്കാൻ കഴിയില്ല, ഉറപ്പിച്ചു വെച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മനസ്സല്ലാഹുവിലേക്ക് തിരിച്ചോ. പണത്തെ പൂജിക്കണ്ട, പൂജിക്കണ്ട, സ്ഥാനമാനത്തെ പൂജിക്കണ്ട, അധികാരത്തെ പൂജിക്കണ്ട, പടച്ച റബ്ബിനെ ആരാധിച്ചോ, ആ റബ്ബിനെ മഹബ്ബത്ത് വെച്ചോ, ആ റബ്ബിനെ ഭയപ്പെട്ടോ, ആ റബ്ബി നമ്മെ വീക്ഷിക്കുന്നുവെന്ന
சிந்தையோட ஜீவிச்சு அவனல்லாத கொடுக்கிறவனில்லா அவனல்லாத தடையுள்ளவனில்லா அவனல்லாத அதிகாரமுள்ளவனில்லா ஆ ரப்பு சுப்ஹானஹு வ தஆலா சர்களை பிரதிரோதிக்கான் குர்ஆன் வச்சிட்டுண்டு திக்ருகள் வச்சிட்டுண்டு தஸ்பீஹுகள் வச்சிட்டுண்டு துஆகள் வச்சிட்டுண்டு சலாத்துகள் வச்சிட்டுண்டு அதுபோல தன்ன மகான்மார மக்பரகள் வச்சிட்டுண்டு மகான்மார ஹலுரத்துகள் வச்சிட்டுண்டு மகான்மார மக்பரகளில் லோகசமனம் கிட்டாறுண்ட் அவிட வச்சு துஆ செய்தாலும் அதா வெள்ளம் லபிக்காறுண்ட் சுன்னத்து ஜமாஅத்தின்ட காதிமீங்களாய் தியாகம் வரிச்சு மரிச்ச இமாமீங்களில்லே அரிஃபீங்களில்லே அவருடைய மக்பரகளில் சென்று துஆ நடத்துபோ உத்தரம் கிட்டாறில்லே அதுக்கு அனுபவங்களாள் உள்ளது தன்னையாள் அதிண்ட தெளிவுகൾ പറയാനുള്ള வேதியல்லோ இது இப்னு தைமிய போலும் அதேத்தின் இக்தாவு சிராத்தில் முஸ்தகீமில் அது சம்மதிச்சிட்டில்லே அதுகொண்டு அதிலொன்னும் சம்சயம் வேண்டாம் அதுபோலே நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களே തന്നെ ഔദു ബി കലിമാത്തില്ലാഹി തമ്മാതി മിൻ സിർരി ഗളബിഹി വഖാബിഹി തുടങ്ങിയ ദിക്ര് എഴുതി കെട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടില്ലേ സംശയം വേണ്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതി കുടിക്കാൻ പറഞ്ഞിട്ടില്ലേ അതിലൊന്നും സംശയം വേണ്ട അതേ സമയത്ത് വ്യാജ തരീഖത്തുകളിൽ കുടുങ്ങി ആലിമീങ്ങളെ തള്ളിപ്പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്ത് എന്റെ കൈവിടിച്ച് ചുംബിക്കണം എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം ഞാൻ പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കണം ഞാൻ എന്ത് തെറ്റ് ചെയ്താലും സുബ്ഹാനല്ലാഹ് ഒരു മുതല്ലിബ് വന്നു എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ഇബാറത്ത് കാണിച്ചു തന്നു ആ ഇബാറത്തിന്റെ അകത്തുക അത് എഴുതി കൊടുത്തത് ഒരാൾ ആളെ വേറൊന്നും ഞാൻ പറയുന്നില്ല എഴുതി കൊടുത്തത് ഒരാൾ എഴുതി കൊടുത്താക്ക ഒരു ഷെയ്ഖ് ഉണ്ട് ആ ഷെയ്ഖ് ഈ മുതല്ലിബിനെ പാച്ചത്തു നിവാസത്തിന് ഉപയോഗപ്പെടുത്തിയപ്പോൾ ഈ മുതല്ലിബിന് സംശയം വരൂലേ ഷെയ്ഖല്ലേ അപ്പൊ എഴുതി കൊടുത്തത് ആ വലിയ ശേഖന്മാരായാൽ ഈ എന്ത് കാര്യവും ചെയ്യാം ഏത് ഫായിസത്തും ചെയ്യാം ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ ഫമൻ ഇബ്തഗാ വറാ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ ഇതിനപ്പുറം വേറെ ഇബാറത്തുണ്ടോ അല്ലാഹുവിനേക്കാൾ വലിയ അതാ ഇബാറത്ത് പറയുന്നവരുണ്ടോ സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അടിമ കച്ചവടം നടന്നിരുന്ന കാലത്ത് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ മനുഷ്യൻ ലൈംഗിക സുഖത്തിനു വേണ്ടി ഏത് മാർഗം സ്വീകരിച്ചാലും ഫൗലൈക ഹുമുൽ ആദൂൻ അവരക്രമികളാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഖുർആനിന്റെ നസ്സിനേക്കാൾ ഇബാറത്ത് തെളിവ് പറയേണ്ടതുണ്ട് പക്ഷേ വിഷയം എവിടെയാണെന്നറിയോ ശൈഖായി ചമഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം വേണം സ്വർഗം കിട്ടൂലകട്ടോ അത് മാത്രമേ അത്തരക്കാരോടും അവരെയും എടുത്തു നടക്കുന്നവരോടും പറയാനുള്ളൂ അത് നമ്മളെ വകയിലുള്ള ഫത്വയല്ല റഖീബായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞതല്ലേ തിൽക്കദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വലാഖിബതു ലിൽ മുത്തഖീൻ സ്ഥാനമാനം പ്രതീക്ഷിക്കുന്നവർക്ക് സ്ഥാനമാനം ഉദ്ദേശിക്കുന്നവർക്ക് ഫസാദ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വർഗമില്ല കട്ടോ മറിച്ച് സ്ഥാനമാനമൊന്നും വേണ്ട എനിക്കെന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു അംഗീകാരം കിട്ടിയാൽ മതി എന്ന താഴ്മയുടെ ചിന്തയോടെ എന്റെ റഖീബായ റബ്ബിന്റെ രഹസ്യമറിയുമല്ലോ എന്റെ പരസ്യമറിയുമല്ലോ അവന്റെ കോടതിയിൽ എന്റെ കഥയെന്താളും ഈ ചിന്തയിൽ ജീവിക്കുമ്പോഴാളും റബ്ബിനടുക്കൽ സ്ഥാനം ലഭിക്കുന്നത് കേട്ടോ അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വേണം സുഹൃത്തുക്കളെ ഇനിയും പറയാനുണ്ട് സംഭവങ്ങൾ പക്ഷേ പറയുന്നില്ല
Subhanallah. Hajjini kundu pogukayanu. Hajjini kundu pogunna oru moshamaya karyamalla. Hajjini kundu pogunna oru moshamaya karyamalla. Pakshe hajjini kundu pogan vendi. Adhe palarum varunnu kootathil streegalum varunnu purushanmarum varunnu. Chilappol streegal phone number kaimaarunnu. Subhanallah. Aa phone number upayogichu. ഹജ്ജിനെ പോയി വന്നതിനു ശേഷം ആ പെണ്ണിനെ വിളിച്ച് അനാവശ്യം സംസാരിച്ച റിപ്പോർട്ട് ചിലത് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ച റിപ്പോർട്ട് ജനങ്ങൾ കൈമാറുമ്പോൾ മെസ്സേജ് കൈമാറുമ്പോൾ ഇതെന്തൊരാകൃതമാനാണ് അല്ലാഹ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ പടച്ച റബ്ബിന്റെ വീട് കരുതിയുള്ള പോക്കാണത് റബ്ബിനെ കാണാൻ കഴിയാത്ത അടിമ റബ്ബിനെ കാണാൻ കഴിയൂലല്ലോ റബ്ബിന്റെ വീടുണ്ടെന്ന് കേട്ടപ്പോ ആ വീടെങ്കിലും പോയി കാണണമെന്ന നില ആ റബ്ബ് പറഞ്ഞേച്ച അവന്റെ റസൂലായ പ്രതിനിധിയായ ഹബീബിനെ കാണണമെന്ന നില പോകുന്ന യാത്ര ആ യാത്രക്ക് വേണ്ടി കൈമാറിയ ഫോൺ നമ്പർ വരെ ആ കഅബത്തിന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത അതേ ഹബീബായ നബിതങ്ങൾ ഇഷ്ടപ്പെടാത്ത വിഷയത്തിനു വേണ്ടി ഉപയോഗിച്ച റിപ്പോർട്ടുകൾ മെസ്സേജുകൾ വരുമ്പോൾ ഇതെന്തൊരാകൃതമാരിലായി പോയി ജീവിതം വല്ലാത്ത വേദന തന്നെ ഓ സുഹൃത്തുക്കളെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ അയൽവാസി ശ്രദ്ധിക്കുമെന്ന നിലക്കാള് പലപ്പോഴും വിദേശത്തേക്ക് പോകുന്നത് പക്ഷേ ചതിക്കാൻ വരുന്നത് അയൽവാസിയാണ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ അനുജനാണ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ചേട്ടനാണ് അല്ലെങ്കിൽ ചതിക്ക് വേണ്ടി വിളിക്കുന്നത് ഭാര്യയുടെ അനുജത്തിയാണ് സ്വന്തം ചേട്ടത്തിയെ വഞ്ചിക്കുകയാണ് അല്ലേ വഞ്ചന തന്നെ സർവ വഞ്ചനകളുമുണ്ടല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല അതാ പറഞ്ഞത് ഇന്നല്ലാ കാന അലൈക്കും റഖീബാ ബാപ്പാനെ ചതിക്കുന്ന മക്കളില്ലേ മക്കളെ ചതിക്കുന്ന ബാപ്പയില്ലേ ഭാര്യയെ ചതിക്കുന്ന ഭർത്താവില്ലേ ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയില്ലേ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോണാണ് ഭർത്താവ് ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത കട്ടിലാണ് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത കിടക്കയാണ് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത വിരിപ്പാണ് അവിടേക്ക് ഭർത്താവിന്റെ ചെലവിൽ ഭർത്താവിന്റെ ടെലിഫോൺ ഉപയോഗിച്ച് ഭർത്താവിനെ ചതിച്ച് മറ്റൊരന്യപുരുഷനെ വിളിക്കുന്നവരില്ലേ സ്വന്തം ബാപ്പ വാങ്ങിച്ചു കൊടുത്ത ഫോണ് കൊണ്ട് ബാപ്പ ഇഷ്ടപ്പെടാത്ത ചെറുപ്പക്കാരൻ ഫോൺ നമ്പർ കൈമാറി ബാപ്പാനെ ചതിക്കുന്ന പെൺകുട്ടിയില്ലേ സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റൊരു പെണ്ണിനെ വിളിക്കുന്നവരില്ലേ ചോദിക്കട്ടെ ഈ എല്ലാ ആളുകളെയും സൃഷ്ടിച്ച് നമുക്കിന്നേവരെ വെള്ളം തന്ന റബ്ബ് ഭക്ഷണം തന്ന റബ്ബ് ഓക്സിജൻ തന്ന റബ്ബ് മുലപ്പാല് തന്ന റബ്ബ് ഉമ്മയുടെ വയറ്റിൽ സംരക്ഷണം തന്ന റബ്ബ് ഇന്നുവരെ പോറ്റി വളർത്തിയ റബ്ബ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മെ വീക്ഷിക്കുന്നുവെന്ന ബോധമില്ലാത്ത ജീവിതമില്ലേ സുബ്ഹാനല്ലാഹ് അം യസ്ബൂന അന്നാ ലാ നസ്മഉ സിർറഹും ونجواهم بلى ورسلنا لديهم يكتبون الله جل جلاله ചോദിക്കുകയാണ് അവർ വിചാരിക്കുന്നുവോ അന്ന ല നസ്മൗ സിർറഹും അവരെ രഹസ്യം നമ്മൾ കേൾക്കുന്നില്ല ونجواهم അവരുടെ സംഭാഷണം രഹസ്യ സംഭാഷണം അല്ലാത്ത സംഭാഷണം അവരുടെ സ്വകാര്യം പറിച്ച് നമ്മൾ കേൾക്കുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ കേൾക്കുന്നു അറിയുന്നു എന്നതിന്റെ പുറമേ സർവ നേതാക്കളുടെയും മുന്നില് സർവ അനുയായികളെയും മുന്നില് സർവജനങ്ങളുടെയും മുന്നില് സർവ കുടുംബത്തിന്റെയും മുന്നില് ഭർത്താവിന്റെ മുന്നില് ഭാര്യന്റെ മുന്നില് മക്കളുടെ മുന്നില് ബാപ്പാന്റെ മുന്നില് നീ ചെയ്ത തെറ്റുകളൊക്കെ നിന്നെ ബോധ്യപ്പെടുത്താൻ
ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നമ്മൾ പ്രതിനിധികളെ അയച്ചിട്ട് അവരത് എഴുതിയെടുക്കുന്നുണ്ട് നബിയെ, റെക്കോർഡാക്കുന്നുണ്ട് നബിയെ. ചോദിക്കട്ടെ, ഭാര്യ അറിയുമെങ്കിൽ പോകട്ടെ, ഒരാറ് വയസ്സുള്ള കുട്ടി കാണുമെങ്കിൽ, ഒരു ഏഴ് വയസ്സുള്ള കുട്ടി കാണുമെങ്കിൽ ചെയ്യാത്ത തെറ്റുകൾ യജമാനനായ റബ്ബ് കാണുന്നു എന്ന ബോധമില്ലാതെ ചെയ്യാൻ പലപ്പോഴും ശൈത്താൻ നമുക്ക് പ്രചോദനം നൽകുന്നില്ലേ. അതിൽ നിന്നൊരു കരകയറണ്ടേ മുസ്ലിമീങ്ങളെ, നമ്മുടെ മനസ്സൊന്ന് റബ്ബിലേക്ക് തിരിയണ്ടേ, അള്ളാഹു കാണുന്നുവെന്ന ബോധം വേണ്ടേ. ഇനി ഒന്നുകൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം ചുരുക്കട്ടെ. അതെ, ഈ പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ, നമ്മുടെ മരണത്തിന്റെ ദിവസം അറിയാമോ, സമയമറിയാമോ? സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സ്വന്തം ശരീരം അനുവദിക്കുന്നില്ല, ശൈത്താൻ അനുവദിക്കുന്നില്ല. ദുഹ്ർ കളാകുമ്പോ ഒരു മടി തോന്നുന്നില്ല, നിസ്കാരം കളാകുന്നതിന് ഒരു വിഷമവും തോന്നുന്നില്ല. ചോദിക്കട്ടെ, യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് അഞ്ചു വക്ത് നിസ്കാരമല്ലേ? ആ ഇബാദത്ത് കൃത്യമായി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ, എസ് ഐ വിളിച്ചാ നീ കൃത്യമായി പോകൂലേ? അത് സി ഐ ആണെങ്കിൽ ഒന്നുകൂടി കൃത്യം പാലിക്കൂലേ? ഡിവൈഎസ്പി ആണെങ്കിൽ നീ അതിനേക്കാളും മുന്നേ പോകൂലേ? അതിലും മേലെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അതിനേക്കാൾ മുന്നേ നീ എത്തൂലേ? എങ്കിൽ ചോദിക്കട്ടെ, എല്ലാ അധികാരസ്ഥന്മാരെയും അടക്കി ഭരിക്കുന്ന രാജാവായ അള്ളാഹ്, ആ റബ്ബ് തന്നിട്ടല്ലേ നീ വെള്ളം കുടിക്കുന്നത്? അറിയില്ലേ നിനക്ക് എത്ര വലിയ വലിയ മുതലാളിമാരുണ്ട്? മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്നു. കുടിക്കാനില്ല നീട്ടല്ല, പണമില്ല നീട്ടല്ല, കഴിക്കാൻ സ്വത്തില്ല നീട്ടല്ല. ഭക്ഷണം റബ്ബങ്ങ് മുടക്കിയപ്പോൾ, വയറ്റിന് ക്യാൻസർ വന്നപ്പോൾ, ഭക്ഷണം കഴിച്ചുകൂടാ, വെള്ളം കുടിച്ചുകൂടാ, ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, മക്കള് സങ്കടപ്പെടുന്നുണ്ട്, ഭാര്യ പൊട്ടി കരയുന്നുണ്ട്, നിനക്ക് കോടികള് സമ്പാദ്യമുണ്ട്, നിന്റെ ഇവന്റെയും ഭക്ഷണം റബ്ബ് തടഞ്ഞാൽ ആര് വാങ്ങിത്തരും ചെറുപ്പക്കാരാ? നിന്റെ കൂട്ടുകാര് നിന്നെയും കൂട്ടി കള്ളു കുടിക്കാൻ പോയല്ലേ, മദ്യപിക്കാൻ പോയല്ലേ, ലഹരി കുടിക്കാൻ പോയല്ലേ? നിനക്ക് ഹൗദുൽ കൗസർ ബുക്കി തരാൻ ഒരു നേതാവില്ലേ? ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിങ്ങളെയും കാത്ത് ഞാൻ ഇങ്ങനെ നിൽക്കും ഉമ്മത്തുകളെ, ഞാൻ നിങ്ങളെയും കാത്തിരിക്കും ഉമ്മത്തുകളെ, നിങ്ങൾ വന്നോളൂ. അതെന്തൊരു നേതാവാണ്, സന്തോഷത്തിന്റെ വാക്ക്. ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന നിങ്ങൾ, എന്നെ അനുസരിക്കുന്ന നിങ്ങൾ, ഞാൻ വിരോധിച്ചത് കൈയൊഴിക്കുന്ന നിങ്ങൾ, നിങ്ങളോട് മദ്യപിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളത് കൈയൊഴിച്ചു. അവിടെ ഒരു കൂട്ടുകെട്ടിന്റെ പേരിലും നിങ്ങൾ മദ്യപിച്ചില്ല, നിങ്ങളൊരു കൂട്ടുകെട്ടിന്റെ പേരിലും വ്യഭിചരിച്ചില്ല, നിങ്ങൾ ആരുടെയും കൂട്ടുകെട്ടിലായി നിങ്ങൾ അനാവശ്യം ചെയ്തില്ല, നിങ്ങൾ കഞ്ചാവിന്റെ പിന്നാലെ പോയില്ല, ലഹരിയുടെ പിന്നാലെ പോയില്ല, നിങ്ങൾ എന്നെ അനുസരിച്ച അനുയായികൾ. അടുക്കൽ അനുയായികളായ നിങ്ങളെയും കാത്ത് ഞാൻ ഇവിടെ ഉണ്ടാകും, നിങ്ങളങ്ങ് വന്നോളൂ എന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ നമ്മെ സമാധാനിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത നാവ് കൊണ്ട് ഒരു കൂട്ടരെ റബ്ബ് അദാ തീനത്തുൽ ഖബാല കുടിപ്പിക്കും. ആരാണത്? ലഹരി കുടിക്കുന്നവരാണ്,
സീനത്തുൽ ഖബാൽ എന്താണ് നബിയേ? അറഖു അഹ്ലിന്നാർ ഔസാറത്തു അഹ്ലിന്നാർ. ഹബീബിന്റെ കഠിന ശത്രുവായ അബൂ ജഹൽ, ഉത്ബത്ത് സൈബത്ത്, അതുപോലെ ഫിർഔൻ, നംറൂദ്, ഖാറൂൻ തുടങ്ങിയ നരകവാസികൾ നരകത്തിൽ നിന്ന് നരകത്തിലെത്തി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ആ തീ പൊള്ളിയിട്ട് ശരീരം പഴുത്ത് ശരീരത്തിൽ ചെലവഴിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വരുന്നു. മദ്യപിക്കുന്നവർ കാണുകട്ടോ, നീ ബ്രാൻഡിയെന്നോ വിസ്കിയെന്നോ കള്ളെന്നോ ചാരായമെന്നോ ബാറെന്നോ ബീറെന്നോ നീ എന്ത് പേര് പറഞ്ഞാലും ശരി, നജസല്ലേ അത്? ആ നജസ് കുടിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന നജസാണത്, ചലമാണത്. അബൂ ജഹലിന്റെ ചലമാണ്. ഓ ചെറുപ്പക്കാരെ, ഒരു കൂട്ടുകെട്ടിലും പെട്ട് നിങ്ങൾ ലഹരിക്കാരാകല്ലേ? റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, ദൗർബല്യം വന്നവരാണ്. ഞങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും തെറ്റുകൾ വന്നുപോയെങ്കിൽ ഞങ്ങൾ ഉലമാ സമ്മേളനത്തിൽ വന്നൊരു പന്തൽ കാണാനല്ല, ഞങ്ങൾ ആലിമികളെ കൂടെ കൂടാനാണ്, ഞങ്ങളെ ദോഷം പൊറുക്കാനാണ്, ഞങ്ങളെ പാപം പൊറുക്കാനാണ്. നിന്റെ ഹദ്റത്തിലേക്ക്, നിന്റെ കോടതിയിൽ വരുമ്പോ ഞങ്ങൾക്ക് നല്ലവരുടെ കൂടെ കൂടാനാണ്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളിൽ ആരെങ്കിലും അത്തരം തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഞങ്ങൾ ആരും മസൂബികളായ നബിമാരല്ല. പല തെറ്റും പലരിൽ നിന്നും വന്നിട്ടുണ്ടാകാം, ഞാൻ ആരെയും ഉപദേശിക്കാൻ അർഹനുമല്ല. റബ്ബേ, ഞങ്ങളൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകൾ, ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു തന്നതുകൊണ്ട് നിന്റെ അധികാരത്തിനൊരു കുറവും വരാനില്ലല്ലോ. അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് തന്നതുകൊണ്ട് ഒരാളും നിന്നെ ചോദ്യം ചെയ്യാനില്ലല്ലോ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ച സഹായിക്കുന്ന ആര് ലോകത്തുണ്ടോ? മുഴുവൻ ആളുകൾക്കും നീ മാപ്പ് നൽകണേ. അല്ലാ, സുഹൃത്തുക്കളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസർ, അത് വാങ്ങി കുടിക്കേണ്ടവരാണ് നാം, അവിടുത്തെ ശഫാഅത്ത് കിട്ടേണ്ടവരാണ് നാം. എല്ലാവരും എഴുതിയിട്ട് ചൊല്ലണം, മുന്നേ ഞാൻ റുജൂല കൈസി ഹൗലിക ലിൽഅതാസ് يوم نسير كتابيا سيدي خير النبي صلاة على النبي والسلام على الرسول السفيع المطهي والحبيب العربي അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സമ്മേളനങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും ഞങ്ങളുടെ എല്ലാ സേവനങ്ങളും ഞങ്ങളെ സഹായിക്കുന്നവരുടെ സേവനങ്ങളും നീ കബൂൽ ചെയ്യണേ. ഞങ്ങൾക്കുന്നവർക്കും നിന്റെ സ്വർഗം ലഭിക്കാറുള്ള വഴിയാക്കണേ. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ റെക്കാർഡുകൾ വിതരണം ചെയ്യുന്ന സമയമുണ്ട്. ആ ബോധത്തോടെ ജീവിക്കണം. അമ്യ സബൂന അനാലാ നസ്മൗ സിർറഹും വ നജ്വാഹും. ഓ മനുഷ്യ, സുന്നത്ത് ജമാഅത്തിന്റെ ഖുതുബത്ത് ചെയ്യുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആലിമീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരുടെ സംഭാഷണങ്ങളോ സ്വകാര്യ സംഭാഷണങ്ങളോ പ്രസംഗങ്ങളോ മടിയിൽ വെച്ച് പിടിക്കുന്നവരില്ലേ? അതേ, അറിയാതെ പിടിച്ചാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ച് പെണ്ണിന്റെ ഫോട്ടോ എടുക്കാൻ വരുന്നവരില്ലേ? അവര് വിചാരിക്കുന്നു, അന്നലും അതേ നേതാക്കളെ ചതിക്കാൻ വേണ്ടി കള്ളം പറയുന്നവരില്ലേ? കള്ളസാക്ഷി ഹാജരാക്കുന്നവരില്ലേ? നിങ്ങൾ അതാ
അവരെ സിറ അവരുടെ സിറുകൾ രഹസ്യങ്ങൾ അല്ലയാകുന്ന നമ്മൾ കേൾക്കുന്നില്ലെന്ന് അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്നില്ലെന്ന് അവർ വിചാരിക്കുന്നു. അല്ല അല്ല, അവരുടെ വിചാരം ശരിയല്ല. നമ്മളതറിയുന്നതിന്റെ പുറമേ നമ്മളെ മുർസലീകൾ നമ്മൾ പറഞ്ഞേച്ചിട്ടുള്ള മലക്കുകൾ അത് റെക്കോർഡാക്കുന്നുണ്ട് നബിയേ. ആരും അറിയില്ലെന്ന് നിനക്ക് തോന്നുന്നു അല്ലേ? അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും അല്ലാഹു അറിയുന്നു എന്നവർക്കറിയില്ലേ? മായക്കൂനു മിൻ നജ്‌വാ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും, മൂന്നാള് സ്വകാര്യ സംഭാഷണമാണോ? നാലാമനായി അല്ലാഹു ഉണ്ട്. വലാ ഖംസതിൻ, അഞ്ചാളുകൾ സ്വകാര്യ സംഭാഷണമാണോ? ഇല്ലാ ഹുവ സാദിസു മാറാമനുണ്ട്, അത് അല്ലാഹു ആണ്. വലാ അദിന മിൻ ദാലിക വലാ അക്സറ, അതിനേക്കാൾ ചുരുങ്ങിയതാകട്ടെ കൂടിയതാകട്ടെ, ഇല്ലാ ഹുവ മഅഹും, അല്ലാഹു ജല്ല ജലാലുഹു അവരെ കൂടെയുണ്ട്. ഐനമാ കാനൂ, നീ വിളക്കിയെടുത്തിട്ടാണെങ്കിലും ശരി, നീ ഒറ്റക്കാണെങ്കിലും ശരി, ആരും കാണാതെയാണെങ്കിലും ശരി, അവിടെയെല്ലാം അല്ലാഹു അവരുടെ കൂടെയുണ്ട്. സുമ്മയുനബ്ബിഹും ബിമാമീലൂ, അല്ലാഹ് കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദാത്ത് പരന്നു കിടക്കുന്നു എന്നല്ല കേട്ടോ, പടച്ചവന്റെ ദാത്ത് പരന്നു കിടക്കുന്നു എന്നത് പിഴച്ച വിശ്വാസികളുടെ വിശ്വാസമാണ്, പിഴച്ച ആളുകളുടെ വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ഇരിക്കാം. സുഹൃത്തുക്കളെ, രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയാണ്, ഐരമാക്കാലു, അവരെവിടെയാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കൂടെയുണ്ട്. സുമ്മയുനബ്ബിഹും ബിമാഅമിലൂ, പിന്നെ അവർ പ്രവർത്തിച്ചത് അവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന സമയം വരാനുണ്ട്. യൗമൽ ഖിയാമ, അത് അന്ത്യനാളാണ് കേട്ടോ. ഇന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു ജല്ല ജലാലുഹു സർവ വിഷയങ്ങളും അറിയുന്നവനാണ്. എവിടെയാണെങ്കിലും മറ്റൊരായത്തിൽ റബ്ബ് പറഞ്ഞില്ലേ, സവാഉം മിങ്കും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ, നിങ്ങൾ ഏത് ഇരുട്ടിൽ ചെയ്താലും, ഏത് രാത്രിയിൽ പറഞ്ഞാലും, ഏത് പകലിൽ ചെയ്താലും, ഏത് പകലിൽ പറഞ്ഞാലും, അതെല്ലാം റബ്ബിന് തുല്യമാളും. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഖൽബ് റബ്ബിലേക്ക് തിരിക്കണം. അല്ലാഹു റഖീബാണെന്ന ചിന്തയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. പുത്തൻവാദികൾ പലതുണ്ട്, പല വിധത്തിലുണ്ട്. അവർക്ക് ആത്മീയമായ രംഗങ്ങളെല്ലാം അവർക്ക് വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം മുറിഞ്ഞുപോ എന്ന് പറയുന്നവരുണ്ട്, തങ്ങന്മാരില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവരുണ്ട്. പക്ഷേ അത് സത്യത്തിനെതിരാണ്, വാസ്തവത്തിനെതിരാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ആയിരക്കണക്കിന് അഹ്ലുൽ ബൈത്ത് ജീവിക്കും. അവസാനം അതേ മഹ്ദി റളിയല്ലാഹു അൻഹു വരും. ആ മഹ്ദിയും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞ വിഷയം ഇവിടെ നടക്കുക തന്നെ ചെയ്യുന്നു. അതാണ് സയ്യിദന്മാർ. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദുൽ അബ്ലജ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അൽ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ നഫീസത്തുൽ ബിസ്രിയ റളിയല്ലാഹു അൻഹ,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് വാദ് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പലപ്പോഴും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആളെ അയക്കാറുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാറുണ്ട്. അവസാനം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹിജ്റ 145 ജനിച്ച് റബീഉൽ അവൽ 11 മക്കയിൽ ജനിച്ച് ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന് അതേ നമുക്ക് കിതാബുകളിൽ കാണാം, അതേ വഹഫിലത്തുൽ ഖുർആനൽ കരീം ഖുർആൻ മുഴുവനുമായും മനപ്പാഠമാക്കി, ഖുർആൻ മനപ്പാഠമാക്കി എന്ന് മാത്രമല്ല വതഫഖഹത്ത് ഫിദ്ദീൻ ദീനിൽ നല്ല വിവരം നേടി. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾ പഠിക്കുന്നതിനെതിരാണ് സുന്നികളെന്ന് ചിലര് പറയാറുണ്ട്. സ്ത്രീകൾ പഠിക്കുന്നതിന് ഒരിക്കലും തന്നെ സുന്നത്ത് ജമാഅത്തെതിരായിട്ടില്ല. പഠിക്കുന്നത് നല്ലതാകണം, പഠിക്കുന്നത് നല്ല നിലക്കാകണം, അതിന്റെ ലക്ഷ്യവും മാർഗവും നന്നാകണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത വഴിയിൽ ഒരു മാർഗവും സ്വീകരിച്ചൂടാ എന്നല്ലാതെ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല അങ്ങനെ ഒരു കാലത്തും സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ടില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അതാ പരിശുദ്ധ ദീനിനെ കുറിച്ച് നല്ല വിവരം നേടുന്നു. എന്നിട്ടോ ആ മഹദി വളരെ നന്നായി സലാഹെ തഖ്വയുടെ മേൽ പൂർണമായ തഖ്വയിലും നന്മയിലും ഏറ്റവും നല്ല മഹദിയായി വളരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നു, മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുന്നു. അതേ 30 ഹജ്ജ് പലതും കാൽനടയായി പോയി മഹദി ഹജ്ജ് നിർവഹിക്കുന്നു, അമലുകളിൽ തന്നെ മുഴുകിക്കിടക്കുന്നു, പടച്ച റബ്ബിലേക്ക് കൽബ് തിരിച്ച് ജീവിതം നയിക്കുന്നു, സ്വന്തം തന്നെ കബറ് വിളിച്ച് ആ കബറിലിരുന്ന് എത്രയോ ഖുർആൻ ഖത്മ് തീർക്കുന്നു. അവസാനം രോഗമായപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പറയുമ്പോൾ നോമ്പുകാരിയാണ്, ഇല്ല ഇല്ല എന്റെ നോമ്പ് ഞാൻ മുറിക്കൂല, 30 കൊല്ലമായി നോമ്പോടെ വഫാത്താകണമെന്ന് ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു. മറുപടി പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുന്നു, ഖുർആനിൽ അൻആം സൂറത്തൂദി ലഹും ദാറുസ്സലാമി عند ربهم وهو وليهم وهو وليهم بما كانوا يعملون. ഈ ആയത്തിന്റെ സമീപത്തെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആയത്ത് പറയുന്നത് എന്താണ്? ലഹും ദാറുസ്സലാം, രഹസ്യവും പരസ്യവും സൂക്ഷിച്ച് ഒരല്പവും മനസ്സിൽ ഞാനൊരു വലിയവനെന്ന ചിന്തയില്ലാതെ, മറ്റൊരാളോട് അസൂയയില്ലാതെ, എന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തി വേണമെന്ന് ചിന്തിക്കാതെ, ലോകമാന്യമില്ലാതെ, റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച്, ആരോടും വൈരാഗ്യവും വിദ്വേഷവുമില്ലാതെ, എനിക്ക് സ്വന്തത്തിലൊന്ന് രക്ഷപ്പെടലും ഞാൻ മുഖേന ആരെങ്കിലും രക്ഷപ്പെട്ട് എന്റെ ആഖിറത്തിൽ എനിക്കതിന് ഫലം കിട്ടണം, ഇങ്ങനെ നല്ല ചിന്ത മാത്രം വെച്ചുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുത്ത് അല്ലാഹു വിരോധിച്ചതൊക്കെ ഒഴിച്ച് തഖ്വയോടെ ജീവിക്കുന്നവർ ലഹും ദാറുസ്സലാം, അവർക്ക് സമാധാനത്തിന്റെ വീടുണ്ട് അഥവാ സ്വർഗമുണ്ട്. എന്റെ റബ്ബിനും അവരുടെ റബ്ബിനടുക്കൽ
വഹുവ വലിയഹു അവരെ ഏറ്റെടുക്കുന്നവൻ അല്ലാഹു ആണ് ബിമാ കാനൂ യഅ്മലൂൻ അവർ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് അപ്പോഴല്ലേ ഡോക്ടർ എത്തിയിട്ടുണ്ട് വൈദ്യരെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ മാതി അങ്ങ് ചൊല്ലുകയാണ് ശരീഫു അന്നീ തബീബി വദഊനീ വഹബീബി സാദനീ ശൗഖീ ഇലൈഹി വഗറാമീ വലഹീബി എന്റെ ഡോക്ടറെ ഒന്ന് വിട്ടുവെക്കൂ എന്നെയും ഞാൻ പ്രിയം വെച്ച റബ്ബിലെയും എന്നെയും ഞാൻ പ്രിയം വെച്ച റബ്ബിലെയും നിങ്ങളൊന്ന് വിട്ടേക്കൂ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന ഡോക്ടറെ ഒന്ന് നിങ്ങൾ തിരിച്ചയച്ചേക്കൂ അതേ എനിക്ക് എന്റെ റബ്ബിനടുക്കലെത്തളം ആ റബ്ബിന്റെ വിവാദത്തിലായി ആ റബ്ബിനെ നോമ്പിലായി ആ റബ്ബിന്റെ കലാമവല ഖുർആനൂതി എനിക്കൊന്ന് റബ്ബിന്റെ അടുക്കലെത്തളം ഞാൻ ആശയിലാണ് സുഹൃത്തുക്കളെ വഫാത്തിന് ശേഷം മഹദിയുടെ മയ്യിത്ത് മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവായ മഹാനായ സയ്യിദി ഉദ്ദേശിച്ചപ്പോൾ ഈജിപ്തുകാർ ഇവിടെ തന്നെ മറവ് ചെയ്യണം ഈ ഞങ്ങൾക്ക് അവിടുത്തെ മഹദിയുടെ ബറക്കത്ത് ലഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവ് സ്വപ്നത്തിൽ കാണുന്നു ഈജിപ്തുകാര് ബറക്കത്തല്ലേ ഉദ്ദേശിച്ചത് നിങ്ങളെതിര് പറയണ്ട അവർക്ക് മഹദിയുടെ ബറക്കത്ത് ലഭിക്കട്ടെ എന്ന് ഹബീബിന്റെ നിർദ്ദേശം ഉറക്കിൽ ലഭിക്കുന്നു അതാണ് മക്കയിൽ ജനിച്ചു മദീനയിൽ വളർന്നു എങ്കിലും പേര് നഫീസത്തുൽ റസൂലിയ എന്റെ ഉമ്മമാരെ ആ നഫീസത്തുൽ റസൂലിയ പള്ളി പോയിട്ടില്ല ജുമാ ജമാഅത്തിന് പള്ളി പോയിട്ടില്ല ആയിഷ ബീവി പോയിട്ടില്ല ഫാത്തിമ ബീവി പോയിട്ടില്ല അവരൊക്കെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്വയിൽ ജീവിച്ചു ആ മാർഗം അവലംബിച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം നിങ്ങളുടെ മക്കൾ എസ് എസ് എഫുകാരായി നിർബന്ധമായും വളരണം നിങ്ങളുടെ മക്കൾ എസ് വൈ എസ്സുകാരാകണം നിങ്ങളുടെ ഭർത്താക്കന്മാർ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരാകണം ആ നിർബന്ധം നിങ്ങൾക്കുണ്ടാകണം ഒന്നിച്ച് സ്വർഗത്തിലെത്താൽ ഭർത്താവ് ദീനിന്റെ പ്രവർത്തകരാകണം അതിന് നിങ്ങളെ പ്രചോദനങ്ങൾ ഉണ്ടാകണം ചിലപ്പോൾ സജീവ പ്രവർത്തകന്മാരാകുമ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ഭർത്താവിന് ചിലപ്പോൾ പൂർണ്ണമായി കിട്ടിയില്ലെന്ന് വരാം അത് ക്ഷമിക്കാനുള്ള സന്മനസ്സും നിങ്ങൾക്കുണ്ടാകണം അതേസമയത്ത് സ്വന്തം ഭാര്യയെ നോക്കാതെ സ്വന്തം മക്കളെ നോക്കാത്ത പ്രവർത്തകനായി പടച്ചറപ്പിന്റെ എടുക്കലാ ഭാര്യമാരോ മക്കളോ പിഴച്ചു പോകാൻ കാരണമാകുന്ന വിധം നമ്മൾ വിട്ടുപോകാനും പാടില്ല ഈ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി സാധുവായ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ ഞങ്ങളുടെ പണ്ഡിത സഭ മഹാനായ റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും കൗൺസിൽ ഉലമയും നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് അലീബാ ഫക്കി തങ്ങളവരുകളും അതുപോലെ ഖലീൽ തങ്ങളവരുകളും മറ്റ് സയ്യിദന്മാരും ആലിമീങ്ങളും നേതൃത്വം നൽകുന്ന ഞങ്ങളെ സംഘടന ഞങ്ങൾക്ക് പ്രത്യേകമായി താല്പര്യം ൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാ ഞങ്ങൾക്ക് രക്ഷപ്പെടലും ഞങ്ങളെ മുൻഗാമികളെ വഴി പിന്തുടർന്ന് മഹാനായ വരക്കൽ ഉള്ളക്കുഴത്തങ്ങൾ മുതൽക്ക് ഞങ്ങളുടെ അലിവീകൾ വരെ കഴിഞ്ഞുപോയ താജുല്ലുലമ നൂറുള്ളുലമ വരെ കഴിഞ്ഞുപോയ ഞങ്ങളുടെ കൈ അടുത്തു ഫാത്തായ വൈലത്തൂർത്തങ്ങളടക്കം വിട്ടുപിരി
വിട്ടുപോയ സയ്യിദന്മാരെ ആലിമീകളുടെ വഴിയിൽ റബ്ബേ ഞങ്ങൾക്കും സഞ്ചരിക്കണം. അതുപോലെ മറ്റുള്ളവരെ സഞ്ചരിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ടുകഴിയുന്ന ഖിദ്മത്തുകൾ ചെയ്യണം. ഈ ലക്ഷ്യത്തോടുകൂടി എളിയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ മസൂമികളല്ല, മഹ്ഫൂമികളല്ല. ഈ പാവപ്പെട്ടവരും വേദം പറയാൻ അർഹതയും യോഗ്യതയുമില്ല. നീ ഞങ്ങൾക്കെല്ലാവർക്കും കാരുണ്യത്തിന്റെ നോട്ടം നോക്കി ഞങ്ങളെ കൽബ് ശുദ്ധീകരിക്കണം. ഞങ്ങളെ നാവുതി പൊരുത്തപ്പെട്ടത് കൊണ്ട് മാത്രം ചലിപ്പിക്കണം. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സും ഞങ്ങളെ മനസ്സും നീ നന്നാക്കി തള്ളും റഹ്മാലേ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആലിമീകൾക്കും സയ്യിദന്മാർക്കും ഞങ്ങളോട് സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്നവർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ആക്രിമത്ത് നന്നാക്കി തള്ളും റഹ്മാലേ. ഞങ്ങളുടെ കഴിഞ്ഞ സമ്മേളനം കോട്ടക്കലിൽ വെച്ച് നടന്നു. റബ്ബേ അതിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു എത്രയോ സയ്യിദന്മാരും ആലിമീകളും മുബലീകളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയി. ഇനിയൊരു സമ്മേളനത്തിന് ഞങ്ങളുണ്ടോ? ഇത് പൂർത്തീകരിക്കാനുണ്ടോ? ഞങ്ങൾക്ക് വിവരമില്ല. നീ ഞങ്ങൾക്കും ഞങ്ങളെ എല്ലാ ഗുരുവര്യന്മാർക്കും ഞങ്ങളെ സഹകാരികൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഇന്ന് രാവിലെ വീട്ടിൽ നിറക്കുമ്പോഴും വന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും വഴിക്ക് വെച്ചും വരുന്ന വരവിലും ഇവിടെ വന്ന് സ്റ്റേജിലെത്തിയപ്പോഴും സദസ്സിലും പല ആളുകളും നേർച്ചകൾ തന്നവരുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് തന്നവരുണ്ട്, ഉലമാ സമ്മേളനത്തിന് സംഭാവന ഏൽപ്പിച്ചവരുണ്ട്, ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പലരുടെയും കൈവശം കൊടുത്തവരുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി സന്തോഷം കൈമാറാൻ ഞങ്ങളുടെ വിദേശത്തുള്ള പ്രവർത്തകർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.